السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم لا ينهاكم الله عن الذين لم يقاتلوكم في الدين ولم يخرجوكم من دياركم أن تبروهم وتقسطوا إليهم إن الله يحب المقسطين إنما ينهاكم الله عن الذين قاتلوكم في الدين وأخرجوكم من دياركم وظاهروا على إخراجكم من تولوهم ومن يتولهم فأولئك هم الظالمون سبحان الله സഹോദരന്മാരെ, സഹോദരികളെ, ഏതാനും ക്ലാസുകൾക്ക് മുമ്പ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയത്തിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. കേരളത്തിൽ മതരംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സലഫി പ്രസ്ഥാനവുമായി വിഘടിച്ച് നിൽക്കുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പാർട്ടി എന്താണ് അവർ സലഫികളുടെ ആദർശത്തിൽ നിന്ന് മാറി നിൽക്കുന്നത്, എന്ത് കാരണങ്ങളാലാണ് സലഫികൾക്ക് അവരുമായി ഒത്തുപോകാൻ കഴിയാത്തത്, ഇതായിരുന്നു ഏതാനും ക്ലാസുകളിലൂടെ നമ്മൾ വിശദീകരിച്ചു വന്നത്. സാധാരണക്കാർക്ക് എന്നും ഉണ്ടാകുന്നൊരു സംശയമാണത്. എന്തിനാണ് ഈ ശിർക്കും വിദ്വത്തുമൊന്നും ഇല്ലാത്തവരാണല്ലോ ജമാഅത്തുകാരും എന്നാണ് വെപ്പ്. എന്തിനാണ് പിന്നെ അവരും മുജാഹിദുകളും തമ്മിൽ വേർപിരിഞ്ഞു നിൽക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അവർ തമ്മിലുള്ള വ്യത്യാസം? ഞങ്ങളിത് രണ്ടും ഒന്നായിട്ടാ കണ്ടിട്ടുള്ളത്, ഞങ്ങൾക്കിതിലൊരു വ്യത്യാസമൊന്നും തോന്നുന്നില്ല എന്ന് സാധാരണയായി സംശയിക്കുന്ന സാധാരണ ജനങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അവരുടെ ആ സംശയത്തിന്റെ ഒരു നിവാരണം എന്ന നിലക്കാണ് ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത്. പല വിഷയങ്ങളും അവർ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും യഥാർത്ഥമായ ആശയങ്ങളിൽ നിന്നും മാറിപ്പോയി ഈ സമൂഹത്തിന്റെ മുമ്പാകെ അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ പരമപ്രധാനമായത്
ഇബാദത്തിന്റെ അർത്ഥത്തിലും ആശയത്തിലും പറഞ്ഞ തകരാറ് തന്നെയാണ് എന്നും, ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന മഹത്തായ കലിമത്തിന്റെ വ്യാഖ്യാനത്തിലൂടെ അവർ മുസ്ലിമീങ്ങളിൽ നല്ലൊരു വിഭാഗത്തിൽ രാഷ്ട്രീയ ശിർക്ക് ആരോപിക്കുകയും അങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ പേരിലും ഭരണകൂടത്തോടുള്ള അനുസരണത്തിന്റെ പേരിലും ഗവൺമെന്റ് ഉദ്യോഗങ്ങളിൽ പ്രവർത്തിക്കുന്നതിന്റെ പേരിലുമൊക്കെ മുസ്ലിമീങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്ലാം വിരോധിച്ച കടുത്ത പാതകമായ ശിർക്കാണ് എന്നും കാഫിറായിപ്പോകുന്ന പ്രവർത്തനമാണ് എന്നുമൊക്കെ മൗദൂദ് സാഹിബ് വ്യാഖ്യാനിച്ചൊപ്പിച്ചപ്പോൾ പണ്ഡിതന്മാർക്ക് അതിന്റെ പൊള്ളത്തരങ്ങൾ വിശദീകരിച്ചു കൊടുക്കൽ അനിവാര്യമായി വന്നപ്പോഴാണ് കേരളത്തിൽ ഇത് രണ്ടും രണ്ട് തന്നെയാണ് എന്ന് ജനങ്ങളെ പഠിപ്പിക്കാൻ സലഫി പ്രബോധകന്മാർ പണ്ഡിതന്മാർ രംഗത്ത് വന്നത്. അതിന്റെ പല വിശദ വിവരങ്ങളും നമ്മുടെ കഴിഞ്ഞുപോയ ക്ലാസുകളിൽ നിങ്ങൾ കേട്ടുകഴിഞ്ഞു. ഇനി അവരും നമ്മളുമായി വേർതിരിഞ്ഞു നിൽക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു വാദം, അതായത് ഗവൺമെന്റിനോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കണം എന്നതിനെ സംബന്ധിച്ചാണ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗവൺമെന്റിന്റെ കീഴിൽ അഥവാ ഇസ്ലാമികമല്ലാത്ത ദൈവേതരമായ ഒരു ഭരണകൂടത്തിന്റെ കീഴിൽ ഉദ്യോഗം വഹിക്കുന്നതും അതിൽ മന്ത്രിപ്പണി ചെയ്യുന്നതും MLA ആകുന്നതും അതുപോലെ തന്നെ അതിന്റെ ഉദ്യോഗങ്ങൾ സ്വീകരിക്കലുമൊക്കെ എന്താണ് മുസ്ലിമീങ്ങൾ അതിനോട് സ്വീകരിക്കേണ്ടുന്ന നിലപാട്? ഈ വിഷയത്തിൽ ജമാഅത്തുകാരും മറ്റു മുസ്ലിമീങ്ങളും രണ്ട് തട്ടിലാണ് നിൽക്കുന്നത്. ജമാഅത്തുകാരുടെ ആ വാദത്തോട് മുസ്ലിമീങ്ങൾക്ക് യോജിപ്പില്ല. ജമാഅത്തെ ഇസ്ലാമി അതിന്റെ ഭരണഘടനയിൽ വളരെ വ്യക്തമായി ജനങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഒരു ജമാഅത്തുകാരനായി തീരണമെങ്കിൽ, ജമാഅത്തെ ഇസ്ലാമിയിൽ ഒരാൾ മെമ്പറാകണമെങ്കിൽ, അയാൾ അനുവർത്തിക്കേണ്ടുന്ന പല നിയമങ്ങളും പല രൂപത്തിലുള്ള പ്രത്യേകമായ കാഴ്ചപ്പാടുകളുമൊക്കെ വിശദീകരിക്കുന്ന അവരുടെ ഭരണഘടനയിൽ അവർ എഴുതുകയാണ്. അതിന്റെ വകുപ്പ് 5 നമുക്ക് കാണാം. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന: ജമാഅത്തിന്റെ എല്ലാ അംഗങ്ങളും തങ്ങളുടെ ജീവിതത്തിൽ നിർബന്ധമായും വരുത്തി തീർക്കേണ്ട മാറ്റങ്ങളാണ് ആ വിവരിക്കുന്നത്. ജമാഅത്തുകാരനായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ് ആ വകുപ്പുകളിൽ പറയുന്നത്. ശരിക്കും നമ്മൾ മനസ്സിലാക്കി വെക്കണം. വകുപ്പ് 5 പറയുന്നു, ഇനി അവർ ഭൂമിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്വയം ആധിപത്യം വാദിക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ തലവനോ പ്രസിഡന്റോ ഗവർണറോ മന്ത്രിയോ ജഡ്ജിയോ ആണെങ്കിൽ അവൻ ആ സ്ഥാനം രാജിവെക്കണം. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിൽ പറയുന്ന 5 വകുപ്പാണ്. ഇനി അവർ എന്ന് പറഞ്ഞാൽ ജമാഅത്തിന്റെ അംഗങ്ങൾ ഭൂമിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്വയം ആധിപത്യം വാദിക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ, സ്വയം ആധിപത്യം എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തുമനുസരിച്ച് ഭരണാധികാരം നടത്തുന്ന ഒരു ഭരണകൂടം അല്ലാത്ത, അതാണല്ലോ സ്വയം ആധിപത്യം. അള്ളാഹുവിന്റെ നിയമങ്ങളല്ല അവിടെ നടപ്പിൽ വരുത്തുന്നത്, അവരുണ്ടാക്കിയ നിയമങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഭരണകൂടത്തിന്റെ തലവനോ പ്രസിഡന്റോ ഗവർണറോ മന്ത്രിയോ ജഡ്ജിയോ ആണെങ്കിൽ അവൻ ആ സ്ഥാനം രാജിവെക്കണം, അവ അതിൽ ചേർന്ന് പ്രവർത്തിക്കാൻ പാടില്ല എന്നർത്ഥം. ഇനി 6 അവൻ നിയമനിർമ്മാണ സഭയിലെ അംഗമാണെങ്കിൽ അതിൽ നിന്ന് രാജിവെക്കണം. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ ഖുർആനിനെയും നബിചര്യയെയും അടിസ്ഥാനവും പ്രമാണവുമായി സ്വീകരിക്കാത്ത യാതൊരു സമിതിക്കും ഇസ്ലാമിക ദൃഷ്ട്യാ മനുഷ്യജീവിതത്തിലുള്ള നിയമങ്ങൾ നിർമ്മിക്കുവാനുള്ള അവകാശമില്ല. അത്തരം ഒരു സഭയുടെ മെമ്പർഷിപ്പ് സ്വീകരിക്കുക എന്നത് ഒരു ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മയിൽ വരണം, പെട്ടെന്നാണ് മനസ്സിലാവില്ല. അതായത് ചില സാഹിത്യ പ്രയോഗങ്ങളൊക്കെ ഉണ്ടാവും, അപ്പൊ അങ്ങനെ കേട്ട് ശ്രദ്ധിച്ചിരുന്നാലേ തിരിയുള്ളൂ.
ദൈവീകമല്ലാത്ത ഏതെങ്കിലും ഭരണവ്യവസ്ഥയിൽ താൻ വല്ല കുഞ്ചിക സ്ഥാനവും വഹിക്കുന്നവനോ അഥവാ ഉന്നതമായ വല്ല സ്ഥാനവും വഹിക്കുന്നവനോ, അതിന്റെ നിയമനിർമ്മാണ സഭയിലെ അംഗമോ, അതിന്റെ കോടതി വ്യവസ്ഥയിൻ കീഴിൽ ന്യായാധിപ സ്ഥാനത്ത് നിയമിക്കപ്പെട്ടവനോ ആണെങ്കിൽ ആ സ്ഥാനം കൈയൊഴിക്കുക. ഇതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന. ഇതൊക്കെ ഇപ്പൊ ജമാഅത്തുകാരോട് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അതൊക്കെ ഒരു പാർട്ടി പോളിസി എന്ന നിലക്ക് പറഞ്ഞതായിക്കൂടെ. ജമാഅത്തുകാരും ഗവൺമെന്റിന്റെ മന്ത്രിയോ എം എൽ എയോ ജഡ്ജിയോ വക്കീലോ ഒന്നും ആകരുത്, അവിടുത്തെ സർക്കാർ ജോലികളൊന്നും സ്വീകരിക്കരുത് എന്നൊക്കെ ഒരു പാർട്ടി പോളിസി എന്ന നിലക്ക് പറഞ്ഞതായിക്കൂടെ. അല്ല, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, അവർക്ക് വേണമെങ്കിൽ ജോലി ചെയ്താൽ മതി. പക്ഷെ ഇതൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹുമായി കണക്ട് ചെയ്യപ്പെട്ടുകൊണ്ടാണ് ഈ വ്യാഖ്യാനങ്ങളൊക്കെ വന്നത്. കാരണം അള്ളാഹുവിനെ മാത്രമേ അനുസരിക്കാൻ പാടുള്ളൂ. വജിതലിബു ത്വാഗൂത എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. എല്ലാ അമ്പിയാക്കന്മാരോടും അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട് എന്ത്? അനിഅബുദുല്ലാഹ, അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. വജിതലിബു ത്വാഗൂത, ത്വാഗൂത്തിനെ നിങ്ങൾ കൈവടിയണം. ഇപ്പൊ ത്വാഗൂത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ വ്യാഖ്യാന പ്രകാരം അനിസ്ലാമികമായ ഭരണകൂടങ്ങളാണ്. അപ്പൊ അനിസ്ലാമികമായ അള്ളാഹുവിന്റെ ഭരണം അല്ലാത്ത നിയമങ്ങളല്ലാത്ത കാര്യങ്ങൾ കൊണ്ട് വിധിക്കുന്ന ഭരണകൂടത്തോട് മുസ്ലിമീങ്ങൾക്ക് അടുക്കാനോ പെരുമാറാനോ അതിന്റെ കീഴിൽ ജോലി ചെയ്യാനോ സ്ഥാനങ്ങൾ അലങ്കരിക്കാനോ പാടില്ല എന്നത് ഒരു പാർട്ടി തീരുമാനം മാത്രമല്ല അള്ളാഹുവിന്റെ തീരുമാനമാണെന്ന് അനുസരിച്ച് താവൂത്ത താവൂത്തിനെ വെടിയണം. അപ്പൊ അള്ളാഹു നമ്മളോട് അടുക്കരുതേ എന്ന് പറഞ്ഞ താവൂത്തിനോട് അടുക്കലായി പോകും അവരുടെ ജോലി സ്വീകരിക്കൽ. അതുകൊണ്ടാണ് ജമാഅത്തുകാർ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾക്കത് എതിരായി വരുന്നത് കൊണ്ടാണ് ജമാഅത്തുകാരെന്ത് പറഞ്ഞത്? ജമാഅത്തിന്റെ അംഗങ്ങളൊക്കെ മേൽപ്പറയപ്പെട്ട തസ്തികകളിൽ ഉണ്ടെങ്കിൽ അവർ ആ ജോലി രാജിവെക്കണം. അത് നമ്മുടെ ഇസ്ലാമികമായ കാഴ്ചപ്പാടിലൂടെ നമുക്കത് ശരിയല്ല. ഇതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ തീരുമാനം. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ വിഷയത്തിൽ ശരിയായ കാഴ്ചപ്പാട്. ജമാഅത്തുകാരത് പറഞ്ഞെങ്കിൽ നല്ല കാര്യമല്ലേ? നമ്മളിവിടുത്തെ കാഫിർ ഗവൺമെന്റിനോട് അല്ലെങ്കിൽ ദൈവേതര ഭരണകൂടത്തോട് നമ്മൾ വിട്ടുനിൽക്കണം എന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യമല്ലേ? അവരുടെ തക്വ കൊണ്ടായിരിക്കൂലേ അങ്ങനെ വ്യാഖ്യാനിച്ചുകൂടെ എന്ന് പറയുമ്പോ നമ്മളത് വ്യക്തമായി മനസ്സിലാക്കണം. ഭൗതികമായ ഒരു രാജ്യത്ത് താമസിക്കുന്ന അഥവാ അള്ളാഹുവിന്റെ ഭരണം നിലവിലില്ലാത്ത ഈ രൂപത്തിലുള്ള ഏതെങ്കിലും അനിസ്ലാമികമായ ഇസ്ലാമേതരമായ ഭരണകൂടങ്ങൾക്ക് കീഴിൽ ജീവിക്കേണ്ടി വരുന്ന മുസ്ലിമീങ്ങൾ അത്തരത്തിലുള്ള ഭരണകൂടങ്ങളോട് എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിമീങ്ങളായ നമ്മൾ പഠിച്ചു വെക്കണ്ടേ? എന്താണ് ഭരണകൂടങ്ങളോട് നമ്മൾ സ്വീകരിക്കേണ്ടത്? ഖുർആനും സുവിശേഷയും അനുസരിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ലോകത്തുള്ളത് എന്ന് നമ്മൾ വിചാരിക്കുക. ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ മറ്റൊരു ഭരണ നിയമങ്ങൾ സ്വീകരിക്കുവാൻ പാടില്ല എന്നതിൽ ആർക്കും തർക്കമില്ല. എനിക്ക് മനസ്സിലാക്കി വെക്കണം, ഒരു രാജ്യത്ത് മുഴുവൻ മുസ്ലിമീങ്ങളാണ്. ആ മുസ്ലിമീങ്ങൾക്ക് ഖുർആനും സുന്നത്തും അനുസരിച്ച് നിയമം നിർമ്മിക്കുവാൻ അഥവാ ആ രൂപത്തിൽ അവിടെ ഭരണം നടത്തുവാനുള്ള കഴിവുണ്ടെങ്കിൽ പിന്നെ അവിടെ മറ്റൊരാളുടെ ഭരണം അംഗീകരിക്കാനേ പാടില്ല. ആ വിഷയത്തിൽ ആർക്കും തർക്കമില്ല. എന്നാൽ ഇന്ത്യ പോലുള്ള ഒരു രാഷ്ട്രത്തിലെ മുസ്ലിമീങ്ങൾ എന്തു ചെയ്യണം? ഇപ്പൊ ഇന്ത്യ രാജ്യത്തിന്റെ സാഹചര്യം നമുക്കറിയാം. ഇന്ത്യയിൽ മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷമാണ്, ഭൂരിപക്ഷം മുസ്ലിമീങ്ങളല്ലാത്തവരാണ്. ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷമാണ്. ആ ന്യൂനപക്ഷം വരുന്ന മുസ്ലിമീങ്ങളിൽ തന്നെ ഖുർആനും ഹദീസും അനുസരിച്ച് ജീവിക്കുന്നതിൽ നിഷ്കർഷ പാലിക്കുന്ന ആളുകളോ അതിലും ന്യൂനപക്ഷം. ആകെ മുസ്ലിമീങ്ങൾ തന്നെ, പേരിൽ തന്നെ മുസ്ലിമീങ്ങൾ ഇന്ത്യ രാജ്യത്ത് ന്യൂനപക്ഷം. അതിൽ തന്നെ ഖുർആനും ഹദീസുമൊക്കെ അനുസരിച്ച് ജീവിക്കണം എന്ന താൽപര്യവും തഖ്വയോടുകൂടിയും ജീവിക്കുന്ന മുസ്ലിമീങ്ങളുടെ എണ്ണമോ അതിലും ന്യൂനപക്ഷം. ഇങ്ങനെയുള്ള ഒരു രാജ്യത്ത് നമുക്കുറപ്പാണല്ലോ ഖുർആനിന്റെയും ഹദീസിന്റെയും നിയമമനുസരിച്ചുകൊണ്ട് ആ രാജ്യത്തൊരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ നമുക്ക് കഴിയില്ല. ഇസ്ലാമികമായ കാഴ്ചപ്പാടോടുകൂടിയുള്ള ഒരു ഭരണാധികാരിയെ അവരോധിച്ചുകൊണ്ട് ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിലുള്ള ശരീഅത്ത് നിയമപ്രകാരം ഭരണം കൈയാളുവാൻ അവിടെ ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങൾക്ക് ആ സാഹചര്യത്തിൽ കഴിയില്ല എന്ന് ഒരാളോടും നമ്മൾ പറഞ്ഞ് ഫലിപ്പിച്ച് പഠിപ്പിക്കേണ്ടുന്ന ആവശ്യമില്ല. എല്ലാവർക്കും അറിയാം, ന്യൂനപക്ഷത്തിൽ ഒരു ന്യൂനപക്ഷം മാത്രമാണ് ഖുർആനും ഹദീസും അംഗീകരിക്കുന്നവർ ഇന്ത്യ രാജ്യത്ത്.
അവർക്കെങ്ങനെ ഈ ഭൂരിപക്ഷത്തെ ഭരിക്കാനാവും? കഴിയില്ല. അപ്പൊ ഇന്ത്യ രാജ്യത്തിലെ ഈ ന്യൂനപക്ഷത്തിൽ ഒരു ന്യൂനപക്ഷമായ മുസ്ലിമീങ്ങൾ എന്ത് ചെയ്യണം? അവർ ഭരണകൂടവുമായിട്ടുള്ള സമീപനം എന്തായിരിക്കണം? നിങ്ങൾ കാഫിർ ഗവൺമെന്റാണ്, അനിസ്ലാമിക ഗവൺമെന്റാണ്, അതുകൊണ്ട് നിങ്ങളുമായി ഒരു വിഷയത്തിലും ഞങ്ങൾക്ക് ബന്ധപ്പെടാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങൾ അവരുടെ പുരയിൽ വാതിലടച്ചിരിക്കണോ? അനിസ്ലാമികമായ ഭരണകൂടമായതുകൊണ്ട് നിങ്ങളുടേതായ യാതൊരു നിലക്കുള്ള ശമ്പളവും പറ്റാൻ ഞങ്ങൾക്ക് പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ പാർലമെന്റിലോ അല്ലെങ്കിൽ നിയമസഭയിലോ അല്ലെങ്കിൽ അവിടുത്തെ കോടതികളിലോ അല്ലെങ്കിൽ അവിടുത്തെ സർക്കാർ ഉദ്യോഗങ്ങളിലോ ഞങ്ങൾക്ക് കയറി പറ്റാൻ പാടില്ല, അത് ശിർക്കാണ്, നിങ്ങൾക്ക് പാദസേവ ചെയ്യൽ ഞങ്ങളോട് അരുതെന്ന് ഖുർആൻ പറഞ്ഞതാണ്, അതുകൊണ്ട് ഞങ്ങൾക്കതിന് പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവർ ന്യൂനപക്ഷമായ മുസ്ലിമീങ്ങൾ മാറി നിൽക്കണം എന്നാണോ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കേണ്ടത്? അതോ ഇസ്ലാമിന് വിരുദ്ധമല്ലാത്ത തസ്തികകളിൽ കയറി കൂടിയിട്ട് മുസ്ലിമീങ്ങൾക്ക് പരമാവധി ഗുണം ചെയ്യാൻ ആ ഭരണകൂടത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതാണോ വേണ്ടത്? രണ്ടാമത് പറഞ്ഞതാണ് ഇസ്ലാമിനെക്കുറിച്ച് പ്രമാണങ്ങളെക്കുറിച്ച് വ്യക്തമായ നിലയ്ക്ക് കാഴ്ചപ്പാടോടുകൂടി നോക്കിയ പണ്ഡിതന്മാർ ചെയ്തത്. അവർ രാജ്യത്തു നിന്ന് വിട്ടുനിന്നില്ല. ഒന്നാമത് പറഞ്ഞ കാര്യമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആദ്യകാല നേതാക്കന്മാർ ചെയ്തത്. ആദ്യകാലം എന്ന് പറഞ്ഞത് നിങ്ങൾ അടിവരയിട്ട് മനസ്സിലാക്കണം. കാരണം ഇത് പറ്റില്ല എന്ന് തോന്നിയപ്പോൾ ജമാഅത്തുകാർ ചുവട് മാറ്റി ഇപ്പൊ ഏതാണ്ട് പൊതുവിൽ മുസ്ലിമീങ്ങളുടേതായ ഒരു മുഖ്യധാരയിലേക്ക് അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ല, അത്രയും നല്ലത്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ ആദ്യകാലത്ത് മൗദൂദ് സാഹിബിന്റെ വാദങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവന്ന വി പി മുഹമ്മദ് അലി ഹാജിയുടെയൊക്കെ പ്രബോധനങ്ങളിൽ, അവരുടെയൊക്കെ ക്ലാസുകളിൽ, അവരുടെയൊക്കെ ലേഖനങ്ങളിൽ, അന്ന് പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളിലൊക്കെ കാണുന്ന കാഴ്ചപ്പാടനുസരിച്ച് ഇതൊക്കെ താവൂത്താണ് അഥവാ അള്ളാഹു വെടിയണം എന്ന് പറഞ്ഞ വിഭാഗമാണ്, അതുകൊണ്ടൊന്നിലും ബന്ധപ്പെട്ടുകൂടാ, മാറി നിൽക്കണം. സകല അനിസ്ലാമിക ഭരണകൂടങ്ങളെയും തകർക്കലാണ് നമ്മുടെ ഇവിടുത്തെ ദഅവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നൊക്കെ പ്രസംഗിച്ചും എഴുതിയും വന്നപ്പോ ജമാഅത്തുകാരതിൽ നിന്നൊക്കെ വിട്ടുനിൽക്കേണ്ടി വന്നു. ഭരണഘടന തന്നെ അത് അനുശാസിക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള ജോലി നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കണം. എന്താണ് സഹോദരങ്ങളെ ഇവിടെ നമ്മൾ ഈ കാഴ്ചപ്പാടിന്റെ ഇടയ്ക്ക് എന്താണ് ഇസ്ലാമികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതാണ് ഇതൊരു വസ്വാത്തുള്ള വിഷയമായത് കൊണ്ട് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു എന്ത്? ഇപ്പൊ ഇസ്ലാമികമല്ലാത്ത ഭരണകൂടങ്ങൾ, അത് വ്യക്തിയാവട്ടെ ഭരണകൂടങ്ങളാവട്ടെ ആരാവട്ടെ, രണ്ട് നിലക്കുണ്ടാവും. രണ്ട് നിലക്കുണ്ടാവും. ഒന്ന്, മുസ്ലിമീങ്ങളോട് കഠിനമായ ശത്രുത വെച്ച് പുലർത്തുന്ന ആളുകൾ, മുസ്ലിമീങ്ങളായി എന്നതിന്റെ പേരിൽ അവരെ ദ്രോഹിക്കുന്ന ആളുകൾ, അവരെ നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന ആളുകൾ, അങ്ങനെ ഒരു കൂട്ടുണ്ട് ആ മുസ്ലിമീങ്ങളിൽ. വേറൊരു കൂട്ടം മുസ്ലിമീങ്ങളുമുണ്ട് നമുക്ക് ചുറ്റുഭാഗത്തും. അവർക്ക് നമ്മൾ മുസ്ലിമീങ്ങളായി എന്നതിന്റെ പേരിൽ നമ്മളോട് വിദ്വേഷമോ പകയോ ഇല്ല. അവരവരെ മുസ്ലിമീങ്ങളായി ജീവിക്കുന്നു എന്നേയുള്ളൂ. നമ്മുടേതായ ആദർശമനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നതിന് അവർക്ക് വിരോധമല്ല, അതിനവർ എതിർപ്പ് പറയുന്നില്ല, നമ്മളെ ആട്ടിപ്പുറത്താക്കുന്നില്ല. ഇങ്ങനെ രണ്ട് കൂട്ടരുണ്ട് അമുസ്ലിമീങ്ങൾ. ഈ രണ്ട് കൂട്ടം അമുസ്ലിമീങ്ങളോടും ഒരേ കാഴ്ചപ്പാടിലാണോ മുസ്ലിമീങ്ങൾ വർത്തിക്കേണ്ടത്? അമുസ്ലിമീങ്ങൾ തന്നെ രണ്ട് നിലക്കുണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കുക. ഒന്ന്, മുസ്ലിമീങ്ങളോടും ഇസ്ലാമിനോടും ശത്രുത പുലർത്തുന്ന അമുസ്ലിമീങ്ങളുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ ശത്രുത പുലർത്താത്ത എന്നാൽ അമുസ്ലിമീങ്ങളായി തന്നെ ജീവിക്കുകയും മുസ്ലിമീങ്ങളോട് സൗഹാർദ്ദാന്തരീക്ഷത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്ന അമുസ്ലിമീങ്ങളുമുണ്ട്. ഫലത്തിൽ നോക്കുകയാണെങ്കിൽ രണ്ടും അമുസ്ലിമീങ്ങൾ തന്നെയാണ്. പക്ഷേ മുസ്ലിമീങ്ങൾ ഈ രണ്ട് അമുസ്ലിം വിഭാഗത്തോടും ഒരേ നിലവാരത്തിലുള്ള സമീപനമാണോ വെക്കേണ്ടത്? ഒരിക്കലും അല്ല. രണ്ട് കൂട്ടരോടും രണ്ട് സമീപനമാണ്. അത് അല്ലാഹു തആല പറയുന്നു നമ്മളോട്. സൂറത്തുൽ മുംതഹിനയിൽ നമുക്ക് കാണാം, لا ينهاكم الله عن الذين لم يقاتلوكم في الدين ولم يخرجوكم من دياركم من تبروهم وتقسطوا إليهم إن الله يحب المقسطين إنما ينهاكم الله عن الذين قاتلوكم في الدين وأخرجوكم من دياركم وظاهروا على إخراجكم أن تولوهم ومن يتولهم فأولئك هم الظالمون. അല്ല, വളരെ വ്യക്തമായിട്ട് പറയണേ രണ്ട് കൂട്ടരോടുള്ള സമീപനം. ലാ യൻഹാകുമുല്ലാഹു, അല്ലാഹു നിങ്ങളോട് വിരോധിക്കുന്നില്ല, അല്ലാഹു നിങ്ങളോട് അരുതേ എന്ന് പറയുന്നില്ല,
അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി, മതത്തിന്റെ വിഷയത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരാത്ത കക്ഷികളോട്, വലം യുഖ്രിജൂകും മിൻ ദിയാരിക്കും, നിങ്ങളെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നില്ല അവർ. അപ്പൊ മതത്തിന്റെ വിഷയത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യുവാനോ നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുവാനോ തയ്യാറില്ലാത്ത നിങ്ങളോട് സൗഹാർദ്ദത്തിൽ വർത്തിക്കുന്ന ആ മുസ്ലിമീങ്ങൾക്ക് അങ്തബറൂഹും വതുഖ്സിതൂഇലൈഹിം, അവരോട് നിങ്ങൾ നല്ല നിലക്ക് വർത്തിക്കുന്നതിന് അല്ലാഹു നിങ്ങളോട് മുടക്കം പറയുന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള മുസ്ലിമീങ്ങളോട് അത് ഗവൺമെന്റാകട്ടെ, കുടുംബങ്ങളാവട്ടെ, അയൽക്കാരാവട്ടെ, വ്യക്തിയാവട്ടെ, അവരോട് നമുക്ക് നല്ല നിലക്ക് നന്മ ചെയ്തു കൊടുക്കുന്നതിൽ, അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുന്നതിൽ, മാനുഷികമായി പരിഗണനകൾ വെച്ചുകൊണ്ട് അവരെയും സ്നേഹിക്കുന്നതിൽ വിരോധമില്ല. പക്ഷേ ആത്മാർത്ഥമായി കൂടാന്ന് മാത്രം, എന്ത് ആത്മാർത്ഥമായ സ്നേഹവും സൗഹാർദ്ദവും ഉണ്ടായിക്കൂടാന്നേ ഉള്ളൂ. അതല്ലാത്ത നിലക്ക് അവർക്ക് ഭൗതികമായ ലോകത്ത് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇപ്പൊ കാഫിറായൊരുമ്മയാണ് ഉപ്പയാണ്, അവർക്ക് ചെലവിന് കൊടുക്കേണ്ടേ ഒരു മകൻ, മുസ്ലിമായ മകനാണ്, കാഫിറാണ് മക്കൾ, അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അത്തരത്തിലുള്ള ഒരു സന്ദർഭത്തിൽ അവർക്ക് വേണ്ട രൂപത്തിലുള്ള നന്മകൾ ചെയ്തു കൊടുക്കുന്നതിന് ഇസ്ലാം വിരോധിക്കുന്നില്ല. എന്നാൽ ഇന്നമാ യൻഹാകുമുല്ലാഹു, അല്ലാഹു നിങ്ങളോട് വിരോധിക്കുന്നു, അനില്ലദീ ഖാതലൂകും ഫിദ്ദീൻ, മതത്തിന്റെ വിഷയത്തിൽ നിങ്ങളോടവർ യുദ്ധത്തിന് വരുന്നു, വഅഖ്റജൂകും മിൻ ദിയാരിക്കും, നിങ്ങളുടെ വീടുകളിൽ നിന്നവർ നിങ്ങളെ പുറത്താക്കുകയും ചെയ്യുന്നു, വദാഹറു അലാ ഇഖ്റാജിക്കും, നിങ്ങളെ പുറത്താക്കാൻ വേണ്ടി അവർ സഹായ സഹകരണങ്ങൾ നടത്തുകയും ചെയ്യുന്നുവെങ്കിൽ അത്തരക്കാരോട് അന്തവല്ലവും അവരെ നിങ്ങൾ സ്നേഹിക്കുകയും അവരോട് നിങ്ങൾ ചങ്ങാത്തം കൂടുകയും മിത്രങ്ങളാക്കി വെക്കുകയും ഒക്കെ ചെയ്യുന്നത് അല്ലാഹു വിരോധിച്ചിരിക്കുന്നു. ഒമയ്യത്തവല്ലവും ഇത്തരത്തിൽപ്പെട്ട കക്ഷികളുമായി മിത്രബന്ധം സ്ഥാപിക്കുന്നത് അവരാകുന്നു അക്രമികൾ. പായത്തിൽ വളരെ വ്യക്തമാണ് ഇത്, മുസ്ലിമീങ്ങൾക്ക് അവരുടെ വിശ്വാസാചാര അനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ സമ്മതം നൽകുന്ന, അതിനെതിരെ നിൽക്കാത്ത അമുസ്ലിമീങ്ങളോട് മുസ്ലിമീങ്ങൾക്ക് അങ്ങോട്ട് നല്ല നിലക്ക് വർത്തിക്കാം. എന്നാൽ മുസ്ലിമീങ്ങളോട് അവരുടെ പ്രബോധന പ്രവർത്തനങ്ങളെയും അവരുടേതായ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും മുടക്കം വരുത്തുന്ന മുസ്ലിമീങ്ങൾ, അവരുമായി സഹകരിക്കാനോ അവരുമായി സൗഹാർദ്ദത്തിന് പോകാനോ അവർക്കെന്തെങ്കിലും നന്മകൾ ചെയ്തു കൊടുക്കാനോ മുസ്ലിമീങ്ങൾക്ക് പാടില്ല. കാരണം അവർ ഇസ്ലാമിനോട് കഠിന വൈരം വെച്ച് പുലർത്തുന്നവരാണ്. അവ ഈ രണ്ട് സമീപനമുണ്ട്. അപ്പൊ ഇതിൽ നിന്നെന്ത് മനസ്സിലായി? വ്യക്തികൾ അതല്ലെങ്കിൽ കുടുംബങ്ങൾ അതല്ലെങ്കിൽ രാഷ്ട്രങ്ങൾ ഭരണകൂടങ്ങൾ ആരാവട്ടെ, അമുസ്ലിമീങ്ങളിൽ തന്നെ രണ്ട് തരക്കാരുണ്ട്. മുസ്ലിമീങ്ങളോട് രണ്ട് നിലക്ക് വർത്തിക്കുന്ന ആളുകളോട് സമീപനത്തിലും ആ രണ്ട് നില പ്രകടമാകണം. എല്ലാം ഒരുപോലെയല്ല. അപ്പൊ മുസ്ലിമീങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരനിസ്ലാമികമായ അതല്ലെങ്കിൽ ദൈവേതരമായ അള്ളാഹുവിന്റെ ഭരണമല്ലാത്ത ഒരു അമുസ്ലിം ഗവൺമെന്റ്, ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെയുള്ള ഗവൺമെന്റ് ഖുർആനും സുന്നത്തും അനുസരിച്ചല്ല ഭരിക്കുന്നത്, അല്ലെങ്കിൽ ഖുർആനും സുന്നത്തും ഭരണഘടനയായി സ്വീകരിച്ചിട്ടില്ലാത്ത ഏത് ഗവൺമെന്റുകളും, ആ ഗവൺമെന്റുകളുടെ കീഴിൽ മുസ്ലിമീങ്ങൾക്ക് നിഷിദ്ധങ്ങളല്ലാത്ത ജോലികൾ സ്വീകരിക്കുന്നതിന് വിരോധമില്ല. അങ്ങനെ സ്വീകരിക്കാൻ പാടില്ലെന്നാണ് ജമാഅത്തുകാരന്റെ ആശയമുണ്ടായിരുന്നത്. അതിന് വിരോധമില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെയും അതുപോലെ തന്നെ നജ്ജാഷി എന്ന് പറയുന്ന രാജാവിന്റെയും ചരിത്രങ്ങൾ ഇതിന് തെളിവാണ്. മനസ്സിലാക്കി വെക്കണം, യൂസുഫ് നബി അലൈഹിസ്സലാം, നമ്മൾ ചരിത്രം കുറെ കേട്ടവരാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം കുറെയൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകും. ഞാനതിലേക്ക് ചില സൂചനകൾ നൽകട്ടെ ആവശ്യമായ വിവരണങ്ങൾക്ക് വേണ്ടി. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം യഹൂബ് നബിയുടെ 12 മക്കളിൽ ഒരാളായിരുന്നു എന്ന് നമുക്കറിയാം. യഹൂബ് നബിക്കുണ്ടായിരുന്ന 12 മക്കളിൽ ഒരു ഭാര്യക്കുണ്ടായ 10 മക്കൾ, മറ്റൊരു ഭാര്യക്കുണ്ടായ 2 മക്കൾ, ബാപ്പ ഒന്നായ നിലക്ക് 12 മക്കൾ. പക്ഷേ 10 മക്കളുടെ ഉമ്മ വേറെയും 2 മക്കളുടെ ഉമ്മ വേറെയുമായിരുന്നു. അങ്ങനെ യൂസുഫ് നബിയോട് യഹൂബ് നബി അലൈഹിസ്സലാമിന് വല്ലാത്ത സ്നേഹം കണ്ടപ്പോ മറ്റു 10 മക്കൾക്ക് വലിയ അസൂയുണ്ടാവുകയും അവർ ഗൂഢാലോചന നടത്തിയിട്ട് യഹൂബ് നബി അലൈഹിസ്സലാമിൽ നിന്ന് യൂസുഫിനെ തന്ത്രപൂർവ്വം ആടുമേക്കാനാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി പൊട്ടക്കിണക്കിലിടുകയും ചെന്നായ പിടിച്ചുവെന്ന് ബാപ്പയുടെ മുമ്പിൽ നിന്ന് കള്ളം പറയുകയും ചെയ്തു. അങ്ങനെ ചുരുക്കി പറയട്ടെ, ആ കിണറ്റിലേക്ക് വെള്ളമുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അതിലെ പോകുന്ന വഴിയാത്രക്കാര്
വെള്ളം മുക്കാൻ വേണ്ടി ബക്കറ്റ് ഇറക്കിയപ്പോ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ബക്കറ്റിൽ അള്ളിപ്പിടിച്ച് പുറത്തേക്ക് വന്നു. അങ്ങനെ യൂസുഫ് നബി കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുന്നു. ഇവരീ കുട്ടിയെ വലിയ കാര്യമാക്കിയില്ല, കൊണ്ടുപോയി അങ്ങാടിയിൽ കൊണ്ടുപോയി. അവർക്കൊരു വലിയ താല്പര്യം തോന്നിയില്ല ഈ കുട്ടിയെ കണ്ടപ്പോ. ഈ വഴിയാത്രക്കാർക്ക് കിട്ടിയ ഈ സുമുഖനായ കുട്ടിയെ അവരെന്ത് ചെയ്തു? അങ്ങാടിയിൽ കൊണ്ടുപോയി ചില്ലറ നാണയ തുട്ടുകൾക്ക് പകരമായി ആ കുട്ടിയെ വിറ്റുകളഞ്ഞു. കുട്ടിയെ വാങ്ങിയത് ആ രാജ്യത്തിലെ ഭരണാധികാരിക്കടുത്തേക്കാണ് കിട്ടിയത്. അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ തൗഫീഖോടുകൂടി പൊട്ടക്കിണറ്റിൽ നിന്ന് നേരെ പോകുന്നത് രാജകൊട്ടാരത്തിലേക്കാണ്. അവിടെ വളർന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ രാജാവിന്റെ പത്നി ഈ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തന്റെ ഇംഗിതത്തിന് കിട്ടിയാൽ കൊള്ളാമെന്ന് വിചാരിച്ചുകൊണ്ട് പല ഗൂഢതന്ത്രങ്ങളും വയറ്റി നോക്കി. പക്ഷേ ഭക്തനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന് വെറുപ്പുള്ള വിഷയത്തിന് ആ പെണ്ണിനോടൊപ്പം ശയിക്കാൻ തയ്യാറായില്ല. അവസാനം തന്ത്രം പ്രയോഗിച്ചു. ചുരുക്കി പറയട്ടെ, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജയിലിലടക്കപ്പെട്ടു. ജയിലിലടക്കപ്പെട്ടപ്പോൾ ജയിലിൽ തന്നോടൊപ്പം ഉണ്ടായിരുന്ന പല ആളുകളും ഉണ്ടായിരുന്നു. ആ ആളുകൾക്കിടയിലൊക്കെ യൂസുഫ് നബിയെക്കുറിച്ച് വലിയ മതിപ്പായി. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവർ കണ്ടിരുന്ന സംഗൽക്കൊക്കെ അള്ളാഹുവിന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് അവർക്ക് വിശദീകരണം നൽകിക്കൊണ്ടിരുന്നു. അങ്ങനെ ഈ ജയിലിൽ നിന്ന് ആളുകൾ പുറത്തുപോയി. പുറത്തുപോയപ്പോൾ ആ രാജ്യത്തിലെ രാജാവ് ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിന്റെ വിശദീകരണം നൽകാൻ ആ രാജ്യത്തുള്ള ഒരാളെ കൊണ്ടും കഴിയാതെ വന്നപ്പോ ഈ ജയിലിൽ യൂസുഫ് നബിയോടൊപ്പം കുറെ കാലം ജയിലിൽ താമസിച്ചിരുന്ന ഒരാൾ ആ രാജാവിനോട് പറഞ്ഞു, എനിക്കൊരാളെ പരിചയമുണ്ട്, പക്ഷേ അദ്ദേഹം ജയിലിലാണ്. അദ്ദേഹത്തോട് ചോദിച്ചാൽ നിങ്ങളുടെ ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞേക്കും. അപ്പൊ രാജാവ് ആളെ പറഞ്ഞേച്ചു. രാജാവ് ഇദ്ദേഹത്തെ പറഞ്ഞേച്ചു ജയിലറയിൽ വന്നുകൊണ്ട് യൂസുഫ് നബിയോട് പറയുകയാണ്, ഈ രാജ്യത്തെ ഭരണാധികാരി ഒരു സ്വപ്നം കണ്ടിരിക്കുന്നു, നിങ്ങൾക്കതിന്റെ വിശദീകരണം പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വളരെ വൃത്തിയായി ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുത്തു. ഈ ദൂതൻ രാജാവിനോട് പോയിട്ട് വിവരം പറഞ്ഞു, ഇങ്ങനെയാണ് വ്യാഖ്യാനം പറഞ്ഞിരിക്കുന്നത് എന്ന്. രാജാവിന് വലിയ സന്തോഷമായി. എങ്കിലെ ചെറുപ്പക്കാരനെ എനിക്കൊന്ന് കാണണമെന്ന് പറയുന്നു. ഇവിടെ നിന്നാണ് ചരിത്രത്തിന്റെ തുടക്കം. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ആമുഖം സൂചിപ്പിച്ചത്. എനിക്ക് എങ്കിൽ ഇത്ര സുന്ദരമായി എന്റെ സ്വപ്നത്തിന് വ്യാഖ്യാനം നൽകാൻ കഴിവുള്ള ചെറുപ്പക്കാരൻ അവൻ ജയിലിലുണ്ടെങ്കിൽ എനിക്ക് അയാളെ ഒന്ന് കാണണമെന്നും ആളെ പറഞ്ഞേച്ച് വിടുകയാണ്. രാജാവ് ആളെ പറഞ്ഞേച്ചു കൊണ്ട് പറയുന്നു, ഉടനെ അദ്ദേഹത്തെ കൊണ്ടുവരുവീൻ, ഞാൻ അദ്ദേഹത്തെ എന്റെ പ്രത്യേകക്കാരനാക്കി നിശ്ചയിച്ചോളാം. അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും കൂട്ടി ദൂതൻ വന്നു രാജകൊട്ടാരത്തിൽ. അങ്ങനെ രാജാവ് യൂസുഫിനോട് സംസാരിച്ചപ്പോ കാല രാജാവ് പറയുകയാണ്, ഇന്നക്കൽ യൗമലതൈന മകീനുന്നമീൻ, ഇന്ന് മുതൽക്ക് നിങ്ങൾക്ക് എന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനമുണ്ട്, നിങ്ങൾക്ക് എന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനവും സൗകര്യമുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ രാജാവിനോട് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ അവസരത്തിൽ ചോദിച്ചവര് ചോദ്യം, ഖാല ജഅൽനീ അലാ ഖസാഇനിൽ അർളി ഇന്നീ ഹഫീദുൻ അലീം. യൂസുഫ് അലൈഹിസ്സലാം രാജാവിനോട് പറയുന്നു, എങ്കിൽ ഇജഅൽനീ, നിങ്ങൾ എന്നെ നിശ്ചയിക്കണം. അലാ ഖസാഇനിൽ അർളി, ഈ ഈജിപ്താകുന്ന രാജ്യത്തിന്റെ ഖജാനകളുടെ സൂക്ഷിപ്പ് ധനകാര്യം കൈകാര്യം ചെയ്യാനുള്ള അധികാരം എനിക്ക് തരണം. ഇന്നീ ഹഫീളു നലീം, ഞാനത് വളരെ സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്തോളാം, എനിക്കാ വിഷയം നന്നായി അറിയുകയും ചെയ്യാം. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആരോടാണ് ഈ അധികാരം ചോദിച്ചു വാങ്ങിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ രാജ്യത്ത് ഭരിക്കുന്ന രാജാവ് ഈജിപ്ത് ഭരിക്കുന്ന അന്നത്തെ ഭരണാധികാരി ആ കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കിക്കൊടുത്ത ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ചുകൊണ്ട് ഭരണം നടത്തുന്ന രാജാവാണോ? അല്ല എന്ന് വളരെ വ്യക്തമാണ്. കാരണം ഒരുപാട് വസ്തുക്കളെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അന്നത്തെ ഭരണകൂടത്തിലെ രാജാക്കന്മാരടക്കമുള്ള ആളുകൾ. കാരണം യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജയിലിൽ കിടന്നപ്പോ
അന്നാട്ടിലുള്ള ആളുകളോട്, ആ ജയിലിൽ കിടന്നിട്ടുള്ള ആളുകളോട് യൂസുഫ് നബി ദഅവത്ത് നടത്തിയതിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ഈ സംഭവം വിവരിക്കുന്നതിന്റെ മുമ്പ് എന്താണ് അവിടെ ചോദിക്കുന്നതെന്നോ, ഞാനിതാ ഞാൻ അള്ളാഹുവിൽ ശിർക്ക് ചെയ്യുന്നവരല്ല, ഞാൻ അള്ളാഹുവിൽ ശിർക്ക് ചെയ്യുന്ന ആളുകളുടെ എല്ലാ മതങ്ങളിൽ നിന്നും ഒഴിവായവനാണ്. ഇബ്രാഹിം, എന്റെ പൂർവ്വപിതാക്കളായ ഇബ്രാഹിം നബിയുടെയും അതുപോലെയുള്ള സച്ചരിതരായ നല്ലവരായ ആളുകളുടെയും പാത പിൻപറ്റുന്നവനാണ് ഞാൻ, ശിർക്ക് ചെയ്യാൻ ഞാൻ തയ്യാറില്ല. എന്നിട്ട് ആ ജയിലിലുള്ള ആളുകളോട് അദ്ദേഹം ചോദിക്കുന്നു. അവിടെ വെച്ച ജയിലറയിലുള്ള ആളുകൾക്ക് അദ്ദേഹം തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ചോദ്യം ഖുർആൻ സൂറത്ത് യൂസുഫിൽ തന്നെ വളരെ വ്യക്തമായി പറയുന്നു. യൂസുഫ് നബി അവരോട് ചോദിക്കുകയാണ്, അർബാബും മുത്തഫരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, ഏകനായ അള്ളാഹുവാണോ അതോ വിഭിന്ന ദൈവങ്ങളാണോ ഉത്തമൻ? നമുക്ക് ആരാധിക്കുവാൻ ഏകനായ അള്ളാഹുവാണോ അതോ ഒരുപാട് ഇലാഹുകളാണോ നമുക്ക് വേണ്ടത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ബഹുദൈവാരാധനയുടെ പൊള്ളത്തരങ്ങളെ അദ്ദേഹം വിശദീകരിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇന്നക്കും മമാ തഅ്ബുദൂന മിൻ ദൂനില്ലാഹി ഇൻ ഹിയ ഇല്ലാ അസ്മാഉ സമ്മൈതുമുഹാ എന്ന് തുടങ്ങുന്ന വചനങ്ങൾ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവർക്ക് ഓതിക്കൊടുക്കുന്നുണ്ട്. എന്താണ് അദ്ദേഹം ചോദിക്കുന്നതെന്നോ, മാ തഅ്ബുദൂന മിൻ ദൂനിഹി ഇല്ലാ മാ സമ്മൈതുമുഹാ അൻതും വആബാഉകും മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, അല്ലാഹു തആല ഒരു തെളിവും അവതരിപ്പിച്ചിട്ടില്ലാത്ത ശിർക്കിന്റെ പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു തെളിവുമില്ലാതെയാണ് നിങ്ങൾ അല്ലാഹുവല്ലാത്തവരെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ യൂസുഫ് നബി ജയിലിലെത്തുക നാട്ടുകാരോട് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പാണല്ലോ, ആ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയടക്കം മുശ്രിക്കിന്റെ ഭരണാധികാരിയാണ്. ആ രാജ്യത്തിനടക്കുന്ന ഭരണം ഇസ്ലാമികമായ ഭരണമല്ല. ആ രാജ്യത്തിനടക്കുന്നത് ആ രാജകാലഘട്ടത്തിലുള്ള ഇസ്ലാമിക ശരീഅത്തനുസരിച്ചുകൊണ്ടുള്ള ഭരണമല്ല. അതേ താഹൂത്ത് എന്ന് വിശേഷിപ്പിക്കാവുന്ന ജമാഅത്തുകാരന്റെ ഭാഷയിൽ താഹൂത്ത് എന്ന് വിശേഷിപ്പിക്കാവുന്ന ആ രാജ്യത്തെ ഭരണാധികാരിയോടാണ് യൂസുഫ് നബി അലൈഹിസ്സലാം പോയിട്ട് ആവശ്യപ്പെടുന്നത്, ഇജ്അൽനീ എന്നെ അങ്ങൊന്ന് നിശ്ചയിക്കണം, അലാ ഖസാഇനിൽ അർദി ഈജിപ്ത് രാജ്യത്തിന്റെ ഖജാനകളുടെ സൂക്ഷിപ്പ് എന്നെ ഏൽപ്പിക്കണം, ആ വകുപ്പ് ഞാൻ കൈകാര്യം ചെയ്തുകൊള്ളും, കാരണം ഇന്നീ ഹഫീവുൻ അലീം, ഞാനതിനെ വളരെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യാൻ അറിവുള്ളവനാണ്, അതിന് കഴിവുള്ളവനാണ്. അപ്പൊ അധികാരം ചോദിച്ചു, നിങ്ങൾ അനിസ്ലാമിക ഭരണകൂടാണ്, അതുകൊണ്ട് നിങ്ങളെ തച്ച് തകർക്കല എന്റെ ഒന്നാമത്തെ ഡ്യൂട്ടി ജയിലിൽ നിന്നിറങ്ങിയ ഉടൻ എന്നാണോ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞത്? അതല്ലെങ്കിൽ നിങ്ങൾ താവൂത്താണ്, നിങ്ങളെ താവൂത്തിന്റെ ഭരണകൂടത്തിൽ നിന്ന് ഒരു കുഞ്ചികസ്ഥാനവും ഒരു സ്ഥാനവും വഹിക്കാൻ എനിക്ക് പറ്റില്ല, അത് എന്നോട് വിരോധിക്കപ്പെട്ട കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഏറ്റവും വലിയ വിപ്ലവം നയിക്കേണ്ടുന്ന ദീനനെ നിലനിർത്തുവാൻ വേണ്ടി ഏറ്റവും വലിയ പടനീക്കം നടത്തേണ്ട ആളായിരുന്നില്ല യൂസുഫ് നബി അലൈഹിസ്സലാം. പക്ഷേ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ത് ചെയ്തു? നിങ്ങൾ എന്നെ ഏൽപ്പിക്കും. എന്തിന്? അധികാരക്കൊതിയുണ്ടല്ല. ആ രാജ്യത്ത് കുത്തഴിഞ്ഞു കിടന്നിരുന്ന ധനകാര്യ വകുപ്പ് നല്ല നിലയ്ക്ക് നീതിയോടുകൂടി ഭരിച്ച് ജനങ്ങൾക്കിടയിൽ ക്ഷാമമില്ലാതെ ക്ഷേമപൂർണമായ ഒരു ഭരണം കൈയാളുവാൻ എനിക്ക് കഴിയും, ഞാനത് കാണിച്ചു തരാം എന്ന് നീതിയോടുകൂടി ആ രാജ്യത്ത് ഭരണം ലഭിക്കാൻ, ഭരണം ഭരിക്കുവാൻ തനിക്ക് അവസരം കിട്ടുമെങ്കിൽ അത് ഉപയോഗപ്പെടുത്താൻ ഈ രാജ്യത്ത് ഞാനല്ലാതെ ഒരാളില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ അധികാരം ചോദിച്ചു വാങ്ങിയത്. അതല്ലാതെ അധികാരക്കൊതി പൂണ്ടിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചതല്ല. പക്ഷെ ഇവിടുത്തെ വിഷയം എന്താണ്? ഭരിക്കുന്ന രാജാവാരാ? ഇസ്ലാമികമല്ലാത്ത ഭരണാധികാരിയാണ്. അയാളുടെ കീഴിൽ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജോലി ചെയ്തില്ലേ? അപ്പൊ അങ്ങനെ ചെയ്യുന്നത് ചുരുക്കാണ്, തൗഹീദിന് വിരുദ്ധമാണ്, ഖുർആനിന്റെയും ഹദീസിന്റെയും ആശയങ്ങൾക്ക് എതിരാണ് എന്ന് ജമാഅത്തുകാരൻ പറയാൻ എങ്ങനെ സാധിക്കും? യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ ആ അധികാരം അവിടെ നിന്ന് ചോദിച്ചു വാങ്ങി. അപ്പോഴോ അതിനെക്കുറിച്ച് അല്ലാഹു തആല പറയുന്നു, വകദാലിക മക്കന്നാ ലിയൂസുഫ ഫിൽ അർദി യതബവ്വഉ മിൻഹാ ഹൈസു യശാ നുസീബു ബിറഹ്മത്തിനാ മൻ നശാ വലാ നുദീഉ അജ്റൽ മുഹ്സിനീൻ. ഇപ്രകാരം യൂസുഫിന് നാം ഭൂമിയിൽ സൗകര്യം ചെയ്തു കൊടുത്തു, ആ ഈജിപ്തിൽ അദ്ദേഹത്തിന് നാം സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു.
ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് പോകാനും സഞ്ചരിക്കാനും താമസിക്കാനുമൊക്കെ അദ്ദേഹത്തിന് കഴിയുന്ന നിലക്ക് നുസീബു ബിറഹ്മത്തിന, നമ്മുടെ റഹ്മത്തിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നവർക്ക് നാം കൊടുക്കും. വലാ നുദീഉ അജ്റൽ മുഹ്സിനീം, സുഗ്രതം ചെയ്യുന്ന ആളുകളുടെ പ്രതിഫലത്തെ നാം ഒരിക്കലും നഷ്ടപ്പെടുത്തുകയില്ല. അങ്ങനെ സഹോദരന്മാരെ ആലോചിച്ചു നോക്കൂ, ഇനിയും സംഭവങ്ങളുണ്ട്. അങ്ങനെ അധികാരത്തിൽ വന്നു യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, അധികാരത്തിൽ വന്നു. അവിടുത്തെ മെയിൻ രാജാവായി മാറിയിട്ടില്ല, അവിടുത്തെ രാജാവിന്റെ കീഴിലുള്ള ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായി മാറി. അങ്ങനെ അധികാരത്തിൽ വന്ന് ചുരുങ്ങിയത് 6-7 വർഷമെങ്കിലും കഴിഞ്ഞപ്പോഴാ സഹോദരന്മാര് അരിവാങ്ങാൻ വേണ്ടി വരികയാണ് ആ രാജ്യത്തേക്ക്. യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈജിപ്തിൽ ഭരണമേറ്റെടുത്തിട്ട് 6-7 കൊല്ലം കൊണ്ട് തന്നെ ഈജിപ്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിക്കളഞ്ഞു. എങ്ങനെ? ഭക്ഷ്യസാധനങ്ങൾക്കൊന്നും ക്ഷാമമില്ലാത്ത നിലക്ക് അദ്ദേഹം വകുപ്പ് കൈകാര്യം ചെയ്തപ്പോ അവിടുത്തെ കാമങ്ങളൊക്കെ പോയിട്ട് ക്ഷേമൈശ്വര്യങ്ങൾ വന്നപ്പോ ആ രാജ്യത്ത് നിന്ന് അന്നപാനീയങ്ങളും ധാന്യങ്ങളും ശേഖരിക്കാൻ വേണ്ടി നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഈജിപ്തിലേക്കാണ് വന്നിരുന്നത്. ആ കൂട്ടത്തിൽ യൂസഫ് നബിയുടെ ജന്മദേശമായ കൻആനിൽ നിന്ന് സഹോദരന്മാരും പുറപ്പെട്ടു. യഅഖൂബ് നബി അവിടെയാണ് ജീവിച്ചിരിക്കുന്നത്. യഅഖൂബ് നബി മക്കളോട് പറഞ്ഞു, മക്കളെ പോയി നോക്കൂ, ഈജിപ്തിലൊരു ഭരണാധികാരിയുണ്ടത്രേ, അവിടെ പോയാൽ നിങ്ങൾക്ക് അന്നധാന്യങ്ങളും ഭക്ഷണപാനീയങ്ങളും ധാന്യങ്ങളും കിട്ടാൻ സാധ്യതയുള്ള പ്രദേശമാണ്, അങ്ങോട്ട് പോകാൻ വേണ്ടി പറഞ്ഞു. യഅഖൂബ് നബിക്ക് അറിഞ്ഞുകൂടാ, തന്റെ പൊന്നാരമോനാണ് അവിടെ ധനകാര്യം കൈകാര്യം ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ടല്ല വിട്ടത്. പക്ഷേ ഈ സഹോദരന്മാർ ഈജിപ്തിൽ നിന്ന് കിട്ടുമെന്ന് വന്നപ്പോ അവിടെ ഭക്ഷണധാന്യങ്ങൾ വാങ്ങാൻ വേണ്ടി വന്ന രംഗം കുറുകാൻ പറയുന്നു. ഞാനതിന്റെ പദാനുപദം അർത്ഥം പറയുന്നില്ല, ചരിത്രം പറയട്ടെ. യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സഹോദരങ്ങൾ വന്നു. അങ്ങനെ യൂസഫ് നബിയുടെ സമീപത്തേക്ക് അവർ പ്രവേശിച്ചു. ഫറഫഹും യൂസുഫിന് അവരെ മനസ്സിലായി, വഹും ലഹു മുൻകിറൂന, അവർക്ക് യൂസുഫിനെ മനസ്സിലായതുമില്ല. പണ്ട് പൊട്ടക്കനത്തിൽ തള്ളിയിട്ട് മരിച്ചുപോയി എന്ന് വിചാരിച്ച സഹോദരങ്ങളാണ് ഈ 10 ആള്. ഇവരാണ് വരുന്നത്. അവർ വന്നപ്പോ തന്നെ യൂസുഫിന് മനസ്സിലായി ഇതെന്റെക്കാക്കന്മാരാണ്, പക്ഷേ ഇവർക്ക് തന്റെ ഇക്കാര്യം അനുജനാണ് ഇതെന്ന് മനസ്സിലായതുമില്ല. അങ്ങനെ വലമ്മാ ജക്കതുഹും വിജഹാദിഹിം, അവർക്ക് വേണ്ട വിഭവങ്ങളൊക്കെ നൽകിയപ്പോ യൂസഫ് നബി അലൈഹിസ്സലാം അവരോടൊരു വാക്ക് പറഞ്ഞു പോകുമ്പോ, നിങ്ങൾക്ക് നിങ്ങളുടെ ബാപ്പയൊത്ത മറ്റൊരു സഹോദരനില്ലേ നാട്ടിൽ ജീവിക്കുന്നു? ബിന്യാമീനെ കുറിച്ചാണ് ആ ചോദ്യം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, യഅഖൂബ് നബിക്ക് രണ്ട് ഭാര്യമാരിൽ ഒരു ഭാര്യക്കുണ്ടായതാണ് 10 മക്കള്, മറ്റൊരു ഭാര്യയിലുണ്ടായതാണ് 2 മക്കള്. അതിൽപ്പെട്ടതാണ് യൂസഫും ബിന്യാമീനും. യൂസഫ് പോയി എന്നാണ് ഇവർ കണക്കൂട്ടിയത്. ഇനിയിപ്പോ നാട്ടിലുള്ളത് ബിന്യാമീനാണ്. അപ്പൊ യൂസഫ് നബിക്ക് ഇളയ സഹോദരനൻ കിട്ടണം, തന്റെ അനിയനൻ കിട്ടണം. അതിനുവേണ്ടി ഇവരോട് പറയണത്, ഇനി വരുമ്പോ നിങ്ങളുടെ ആ സഹോദരനെ കൊണ്ടുവരണം. അലാ തറവുന അന്നീ ഊഫിൽ കൈല, ഞാൻ നിങ്ങളോട് വളരെ ആശ്രയ മര്യാദ കാണിക്കുന്നില്ലേ, അളവൊക്കെ കൃത്യമായി തരുന്നില്ലേ, അതുകൊണ്ട് അടുത്ത വരതിന് നിങ്ങൾ അവനെ കൂടി കൊണ്ടുവരുന്നില്ലെങ്കിൽ ഫലാ കൈലലക്കും ഇന്ദീ, പിന്നെ എന്റെ അടുത്തേക്ക് അളന്നു വാങ്ങാൻ വേണ്ടി നിങ്ങൾ വലാ തറബൂൻ, എന്നെ നിങ്ങൾ സമീപിച്ചു പോകരുത്, അതുകൊണ്ട് അവനെയും കൊണ്ട് വരൽ നിർബന്ധമാണ്. അങ്ങനെ രണ്ടാം പ്രാവശ്യം സഹോദരന്മാര് പോകുന്നു. പാപ്പനോട് പറഞ്ഞു, പാപ്പ ആദ്യമൊന്നും സമ്മതിച്ചില്ല, നിങ്ങളെ എങ്ങനെ ഞാൻ വിശ്വസിക്കും? ഒരു മോനെ തന്നെ കൊണ്ടുപോയിട്ട് നിങ്ങൾ കളഞ്ഞില്ലേ, ഇനിയിപ്പോ എങ്ങനെ ഞങ്ങളെ വിശ്വസിച്ച് ഞാൻ തരും എന്നൊക്കെ പറഞ്ഞു. അവസാനം മനവില്ലാ മനസ്സോടുകൂടി ബിന്യാമീനെ യഅഖൂബ് നബി വിട്ടുകൊടുത്തു. അങ്ങനെ ഈ സഹോദരനെയും കൂട്ടിയിട്ട് രണ്ടാമതും ധാന്യം വാങ്ങാൻ വേണ്ടി ഈജിപ്തിലെത്തിയ രംഗം കുറുകാൻ പറയുന്നു. وَلَمَّا دَخَلُوا عَلَى يُوسُفَ آوَى إِلَيْهِ أَخَاهُ قَالَ إِنِّي أَنَا أَخُوكَ فَلَا تَبْتَئِسْ بِمَا كَانُوا يَعْمَلُونَ فَلَمَّا جَهَّزَهُم بِجَهَازِهِمْ جَعَلَ السِّقَايَةَ فِي رَحْلِ أَخِيهِ ثُمَّ أَذَّنَ مُؤَذِّنٌ أَيَّتُهَا الْعِيرُ إِنَّكُمْ لَسَارِقُونَ. ശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി സൂറത്ത് യൂസഫിൽ പ്രതിപാദിക്കുകയാണ്. ഈ സഹോദരന്മാര് യൂസഫിന്റെ അടുത്തേക്ക് പ്രവേശിച്ചപ്പോ ഉടനെ തന്നെ പതുക്കെ യൂസഫ് ഈ ബിന്യാമീനന്റെ അടുത്തേക്ക് കണക്കുകൂട്ടി ചെവിയിൽ പറഞ്ഞു, ഇന്നി അനാഹു, ഞാൻ നിന്റെ സഹോദരനാട്ടോ.
ഫലാ തബത ഇസ്ലിമാക്കാണ് എപ്പോഴും. ഈ ചങ്ങായിമാര് പണ്ട് ചെയ്തിന്റെ പേരിലൊന്നും നിരാശപ്പെടണ്ട, ഇപ്പൊ തൽക്കാലം ഒന്നും മിണ്ടണ്ട എന്ന് പതുക്കെ ഇക്കാക്ക അനിയനോട് ബിന്യാമിനോട് യൂസുഫ് അലൈഹി ഇസ്ലാം ചെവിയിൽ പറഞ്ഞു. അങ്ങനെ ഫലമ്മാ ജസദഹും ബിജഹാദിം, ഇനിയിപ്പോ ഈ സഹോദരൻ അവിടെ പിടിച്ചു വെക്കണം, അതാ നമ്മുടെ വിഷയത്തിലുള്ള ബന്ധം. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് തന്റെ ഈ സഹോദരനെ ഇവിടെ നിർത്തണം. അതിനിപ്പോ എന്താ വഴി? നിങ്ങളാ അനിയനെ ഞാൻ ഇവിടെ നിർത്തും എന്ന് പറയാൻ പറ്റുമോ? ഒരു കാരണമല്ലാതെ എങ്ങനെ ഒരാൾ അവിടെ പിടിച്ചു വെക്കുക? ഇപ്പോഴും വിഷയം പുറത്ത് വിട്ടിട്ടില്ല, എന്റെ സഹോദരനാണ്, പിന്നെ എങ്ങനെ പിടിച്ചു വെക്കും? അപ്പോ അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയോ? അദ്ദേഹം ഒരു കാര്യം ചെയ്തു. ഈ അളവ് മാത്രമുണ്ടല്ലോ, അളന്നു കൊടുക്കുന്ന അളവ് പാത്രം, ധാന്യം വളക്കുന്ന അളവ് പാത്രം, ആരും അറിയാതെ ഈ ബിന്യാമീന്റെ ചുമടിൽ അഥവാ ചാക്കിൽ അങ്ങ് ഒളിപ്പിച്ചു വെച്ചു. അങ്ങനെ ഈ സഹോദരന്മാര് പത്താളും ബിന്യാമീനും അടക്കം ചാക്കും കെട്ടിയിട്ട് ധാന്യത്തിന്റെ ചാക്കുമായിട്ട് നടന്നു പോകുമ്പോ ഒരു വിളിയതാ കേൾക്കുന്നു, സുമ്മ അസ്ദന മുഅദ്ദിനുൻ, അതാ ഒരു വിളിയാളം പിന്നിൽ നിന്ന് കേൾക്കുന്നു, അയ്യത്തുഹൽ ഈർ, ഹേ സംഘമേ, ഇന്നക്കും ലസാരിഖൂൻ, നിങ്ങൾ മോഷണം നടത്തിയിരിക്കുന്നു, കളവ് നടത്തിയിട്ടുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ കളവ് നടത്തിയിട്ടുണ്ട്. ഫഖാലു, അവർ ചോദിച്ചു, വാക്കുബരു വലൈ മാതാ തസ്ദൂൻ, എന്താ നിങ്ങളുടെ കളവ് പോയത് എന്ന് ഇവർ ചോദിച്ചു. ആരു ഇവർ മറുപടി പറഞ്ഞു, നഫ്തിദ് സുവാൽ മലിക്കി വലിമന്താ അബിഹി ഹിംലു ബഴീരിൻ വ അനബിഹി സഈം, ആ ഞങ്ങളുടെ രാജാവിന്റെ അളവ് പാത്രം, അളന്നു കൊടുക്കുന്ന പാത്രം നഷ്ടപ്പെട്ടിട്ട് അത് നിങ്ങളാരോ ഇരിക്കുന്നതാ ഞങ്ങളുടെ അഭിപ്രായം. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനത്തെ പഴില്ല, ഞങ്ങൾ അതിന് വന്നതല്ലോ, ഞങ്ങളിവിടെ ധാന്യത്തിന് വേണ്ടി വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ യൂസുഫ് നബി അലൈഹി സ്വലാം ചോദിച്ചു, എങ്കിൽ കാരു, ആ അവിടെ നിന്ന് ആളുകൾ ചോദിച്ചു, എങ്കിൽ എന്താണ് പിന്നെ പ്രതിഫലം? നിങ്ങളുടെ കൂട്ടത്തിൽ ആരുടെയെങ്കിലും കൂട്ടത്തിൽ നിന്നത് കണ്ടെടുത്താൽ എന്ത് ശിക്ഷയാണ് ഞാൻ കൊടുക്കേണ്ടത്? കാലു ജസാഉഹു മം വുജിദ ഫീ റഹ്ലിഹി ഫഹുവ ജസാഉഹു കദാലിക നജ്സിൽ ലാലിമീൻ, ആരുടെ ചാക്കിൽ നിന്നാണോ അത് കണ്ടെത്തിയതെങ്കിൽ അവൻ തന്നെയാണ് നിങ്ങൾക്കുള്ള പ്രതിഫലം. അവനങ്ങൾ കൂടെ പിടിച്ചു വെക്ക, എളുപ്പായി എളുപ്പായി. എന്തിനാ ഇദ്ദേഹം ഇങ്ങനെ ചെയ്തത്? അങ്ങനെ സഹോദരന്മാരുടെ ചാക്കിൻ കെട്ടുകളൊക്കെ അഴിച്ചു നോക്കിയിട്ട് പരിശോധിക്കാൻ തുടങ്ങി. ആദ്യം തന്നെ ബിന്യാമീന്റെ പരിശോധിക്കാൻ പറ്റുമല്ലോ, അപ്പൊ വെച്ചത് ആദ്യം മറ്റുള്ളവരിതൊക്കെ പരിശോധിച്ച അവസാനം ബിന്യാമീന്റെ കെട്ടില്ലെന്ന് സുമ്മസ്തഹ ഈ അളവ് പാത്രം പുറത്തു കൊടുത്തു. ഇതിനെക്കുറിച്ച് അല്ല പറയണം, ഇപ്രകാരം യൂസുഫിന് വേണ്ടി നാം ഒരു തന്ത്രം പ്രയോഗിച്ചു. എന്തിനാ തന്ത്രം പ്രയോഗിക്കേണ്ടി വന്നത്? മോഷണം നടത്തിയ ആളെ പിടിക്കപ്പെട്ടാൽ ഈജിപ്തിലെ ഭരണാധികാരിയുടെ നിയമമനുസരിച്ച് വിധിക്കുകയാണെങ്കിൽ സഹോദരനെ ഇവിടെ പിടിച്ചു വെക്കാൻ വകുപ്പില്ല. അതല്ല പറയുന്നു അടുത്ത വചനത്തിൽ, മാ കാന ലിയഹുദാഹു ഫീ ദീനിൽ മലികി ഇല്ലാ അൻ യശാ അല്ലാ. ആ പോയിന്റാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. എന്താണ് ഇവിടെ പറയുന്നത്? അല്ലാഹു എന്തിനാണ് ഇങ്ങനെ ഒരു തന്ത്രം പ്രയോഗിച്ചതെന്നോ, മാ കാന ലിയഹുദാഹു, തന്റെ സഹോദരനെ പിടിച്ചുവെക്കാൻ വകുപ്പില്ല, ഫീ ദീനിൽ മലികി, അവിടുത്തെ രാജാവിന്റെ നിയമമനുസരിച്ച്, അവിടുത്തെ രാജ്യം ഭരിക്കുന്ന രാജഭരണത്തിന്റെ നിയമമനുസരിച്ച് കളവ് നടത്തിയവനെ പിടിച്ചുവെക്കാൻ വകുപ്പില്ല. അതുകൊണ്ടാണ് ഇവരോട് ചോദിച്ചത്, നിങ്ങളുടെ രാജ്യത്ത് എന്താ ഇതിനുള്ള ശിക്ഷ? അപ്പൊ അവരെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു, എന്ത്, ഞങ്ങളുടെ രാജ്യത്തെ നിയമപ്രകാരം, ഞങ്ങളുടെ നിയമപ്രകാരം നിങ്ങൾ ഇവിടെ തന്നെ വെച്ചോളൂ. ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഫീ ദീനിൽ മലികി എന്ന് പറഞ്ഞില്ലേ, രാജാവിന്റെ നിയമമനുസരിച്ച് എന്ന് വന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? യൂസുഫ് നബി അലൈഹിസ്സലാം അവിടുത്തെ ഒരു സ്വതന്ത്ര ഭരണാധികാരി അല്ലാന്ന് ഉറപ്പല്ലേ? യൂസുഫ് നബിക്കാണ് ഈജിപ്തിന്റെ മുഴുവൻ ഭരണവും, എന്തു നിയമം അദ്ദേഹത്തിന് നിർമ്മിക്കാം, എന്തും അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം കൈകാര്യം ചെയ്യാം എന്നാണ് ജമാഅത്തുകാരിപ്പോൾ വാദിക്കുന്നത് പോലെ അങ്ങനെയായിരുന്നു എങ്കിൽ എന്തിനിവിടെ തന്ത്രം പ്രയോഗിക്കണം? ഞാൻ ഉണ്ടാക്കുന്ന നിയമാണിവിടെ, അതുകൊണ്ട് ബിന്യാമിൻ ഇവിടെ വെക്കണം എന്ന് പറഞ്ഞാൽ പോരെ? പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ല. ആരും രാജാവിന്റെ ആ നിയമത്തെ അനുസരിക്കണല്ലോ, അതുകൊണ്ട് രാജാവിന്റെ ആ നിയമത്തിന് എതിരാവാനും പാടില്ല, എന്നാൽ ഇവരെ കൊണ്ട് സമ്മതിപ്പിക്കും വേണം. അതുകൊണ്ട് ഇവരുടെ നിയമം എന്താണെന്ന് ചോദിച്ചറിഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ യൂസുഫിന് ബിന്യാമീനെ അവിടെ പിടിച്ചുവെക്കുവാനുള്ള അവകാശം ഇങ്ങനെ അള്ളാഹു തആല തന്ത്രപൂർവ്വം ചെയ്തു കൊടുത്തു.
ഇവിടെ നമ്മുടെ വിഷയമായിട്ടുള്ള ബന്ധം അദ്ദേഹത്തിന് തന്റെ സഹോദരനെ പിടിച്ചുവെക്കാൻ രാജാവിന്റെ നിയമമനുസരിച്ച് കഴിയൂല എന്ന് വന്നാൽ ആ വാചകത്തിന്റെ അർത്ഥം എന്താണ്? അവിടെ നിലവിൽ രാജാവിന്റെ നിയമം നടപ്പിലുണ്ട്. ആ രാജനിയമത്തിന്റെ കീഴിലുള്ള ഒരു വകുപ്പ് തന്നെയാണ് ആര് കൈകാര്യം ചെയ്യുന്നത്? യൂസുഫ് നബി അലൈഹിസ്സലാം കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ദൈവേതരമായ ഒരു ഭരണകൂടത്തിന്റെ നിയമം അവിടെ നടപ്പിലുണ്ട്. ആ നിയമത്തെ മാറ്റാതെ തന്നെ, അതിനെതിരെ വിപ്ലവം നയിക്കാതെ തന്നെ, താഹൂത്തിനെ താഴെ ഇറക്കാതെ തന്നെ, ആ നിയമത്തിനെതിരെ പട നയിക്കാതെ തന്നെ, അതനുസരിച്ചുകൊണ്ട് തന്നെ തന്ത്രപൂർവ്വം തന്റെ സഹോദരനെ നിർത്തിവെക്കാനുള്ള തീരുമാനമാണ് യൂസുഫ് നബി എടുക്കുന്നത്. അപ്പൊ യൂസുഫ് നബി അവിടെ രാജാവല്ല, വലിയ രാജാവ് അവിടെ വേറുണ്ട്, ആ രാജാവിന്റെ കീഴിലുള്ള ഒരു ഭരണാധികാരിയാണ് എന്ന് സ്ഥാപിക്കാനാണ് ഇപ്പൊ ഈ വിഷയം ഞാൻ പറഞ്ഞത്. ഇതാണ് ഇപ്പൊ മുജാഹിദുകൾ കണ്ടുപിടിച്ചൊരു വാദം എന്നുള്ളത്. അനിസ്ലാമിക ഭരണകൂടത്തിലെ പങ്കാളിത്തം നേടുക, അവരുമായി സഖ്യത്തിലേർപ്പെടുക, അതൊന്നും മുസ്ലിമീങ്ങൾക്ക് പാടില്ലാത്ത കാര്യങ്ങളല്ല. ജമാഅത്തെ ഇസ്ലാമിക്കാര് തന്നെ പുകഴ്ത്തുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഇന്നും ജീവിച്ചിരിക്കുന്ന യൂസുഫുൽ കർലാവി എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ് ഇസ്ലാമിക പ്രസ്ഥാനം മുൻഗണനാക്രമം. ഈ പുസ്തകത്തിൽ ഇതിന്റെ വിവർത്തനം ചെയ്തിട്ടുള്ളത് കേരളത്തിലെ ജമാഅത്തുകാരാണ്, ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസാണ്, IPH ആണ്. IPH വിവർത്തനം ചെയ്തിട്ടുള്ള ഈ പുസ്തകത്തിന്റെ 25-ാമത്തെ പേജിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ശ്രദ്ധിച്ചു നിങ്ങൾ കേട്ടോളൂ. അനിസ്ലാമിക ഭരണകൂടത്തിലെ പങ്കാളിത്തം, എന്താ പറഞ്ഞത്? അനിസ്ലാമിക ഭരണകൂടത്തിലെ പങ്കാളിത്തം, അനിസ്ലാമിക ശക്തികളുമായുള്ള സഖ്യം പോലുള്ള കാര്യങ്ങൾക്ക് പ്രവാചകന്റെയും സ്വഹാബത്തിന്റെയും നിലപാടുകളിലും ശരീഅത്തിലും തെളിവുകൾ കാണാൻ പ്രയാസമില്ല. എനിക്ക് തെളിവുണ്ട്. എന്തിലെ? അനിസ്ലാമിക ഭരണകൂടത്തിൽ പങ്കാളിത്തം അനുഭവിക്കുന്നതിനും അനിസ്ലാമിക ശക്തികളുമായുള്ള സഖ്യത്തിനും പ്രവാചകന്റെയും സഹാബത്തിന്റെയും നിലപാടുകളിലും ഇസ്ലാമിക ശരീഅത്തിലും തെളിവുകൾ കാണാൻ പ്രയാസമില്ല. നോക്കൂ, നിങ്ങൾ ഇത് പറഞ്ഞതിനാണ് നമ്മൾ എന്താക്കിയത്, ഇവിടുത്തെ ഭരണാധികാരികൾക്ക് പാദസേവ ചെയ്യുന്ന, ഇവിടുത്തെ ഭരണകൂടത്തിന്റെ മുമ്പിൽ ലോശാനിച്ച് നിൽക്കുന്ന, ഇവിടുത്തെ ഭരണാധികാരത്തിൽ കൈയിട്ട് വാരാൻ വേണ്ടി നടക്കുന്ന ആളുകളായി ജമാഅത്തെ ഇസ്ലാമി അല്ലാത്ത ആൾക്കാരെയൊക്കെ ജമാഅത്തുകാർ പരിഹസിച്ചത്. ഇനി നോക്കൂ, ഇതിന്റെ അവസാനത്തിൽ നമുക്ക് കാണാം. ഇതിൽ തന്നെ എഴുതുകയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ ഫതാവയിൽ നിന്നുള്ളൊരു ഭാഗം ഈ പുസ്തകത്തിന്റെ തന്നെ അവസാന പേജിൽ നമുക്ക് കാണാം. കേട്ടോളൂ. യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിലെ രാജാവിന്റെ കീഴിൽ, കേട്ടോ, യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിലെ രാജാവിന്റെ കീഴിൽ ധനകാര്യ വകുപ്പ് ഏറ്റെടുത്തത് ഈ ഇനത്തിൽ പെടുന്നു. രാജാവും അദ്ദേഹത്തിന്റെ സമൂഹവും നിഷേധികളായിരുന്നു. മുസ്ലിങ്ങളല്ല, രാജാവും അദ്ദേഹത്തിന്റെ സമൂഹവും നിഷേധികളായിരുന്നു. ഖുർആൻ പറയുന്നു, ഇതിനു മുമ്പ് യൂസുഫ് പ്രമാണങ്ങളുമായി നിങ്ങളിൽ വന്നിരുന്നു, പക്ഷേ അദ്ദേഹം കൊണ്ടുവന്ന അധ്യാപനങ്ങളിൽ നിങ്ങൾ സന്ദേഹിച്ചുകൊണ്ടേയിരുന്നു. ഓ ജയിൽ സഖാക്കളെ, വിഭിന്നരായ പല ദൈവങ്ങളാണോ, അതല്ല സർവത്തെയും അതിജയിക്കുന്ന ഏകനായ അള്ളാഹുവാണോ ഉത്തമം? അവനെ കൂടാതെ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ നിങ്ങളും നിങ്ങളുടെ പൂർവ്വപിതാക്കളും സൃഷ്ടിച്ച ചില പേരുകളല്ലാതെ യാതൊന്നുമല്ല. ഞാൻ നേരത്തെ നിങ്ങളെ ഊതിക്കേൽപ്പിച്ച ആയത്തിന്റെ ആശയമാണ്. അർബാബുൽ മുത്തഫരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ എന്ന് പറഞ്ഞത് അതിന്റെ ശേഷമുള്ള ആയത്തിന്റെ വിശദീകരണമായി പറഞ്ഞത്. ഇന്ന് നോക്കൂ, എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, നിഷേധികളായ അവർക്ക് ധനം പിരിച്ചെടുക്കുന്നതിനും ചെലവഴിക്കുന്നതിനും അവരുടേതായ നടപടിക്രമങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ എന്താ, അവർ ഇസ്ലാമിക ശരീഅത്തനുസരിച്ചല്ല ഇതൊന്നും ചെയ്യുന്നത്. ആ രാജ്യത്ത് അവ പ്രവാചകന്മാരുടെ നീതിശാസ്ത്രവുമായി ഒത്തുപോകുന്നവയാവില്ല. അള്ളാഹുവിന്റെ ദീനിൽപ്പെട്ട താൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കുവാൻ യൂസുഫ് നബിക്ക് സാധ്യവുമല്ല. സമൂഹം അദ്ദേഹത്തിൽ വിശ്വസിച്ചിട്ടില്ലല്ലോ, പക്ഷേ അദ്ദേഹം സാധ്യമാവുന്ന നീതിയും നന്മയും ചെയ്തു. വിശ്വാസികളായ തന്റെ കുടുംബത്തെ ആദരിക്കുവാൻ തന്റെ അധികാരം ഉപയോഗപ്പെടുത്തി. നോക്കൂ നിങ്ങൾ, അപ്പൊ ഇതാണ് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്ത കാര്യം. ഈ ഒരു വിഷയം യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മാതൃകയുള്ളതുകൊണ്ട് നമുക്കും അനിസ്ലാമികമായ ഒരു ഭരണകൂടത്തിന്റെ കീഴിൽ നിഷിദ്ധമല്ലാത്ത നമുക്ക് നീതിയും ജനങ്ങളെ സേവിക്കാൻ പറ്റുമെന്ന് തോന്നുന്ന വകുപ്പുകളിൽ നമ്മൾ ആ ജോലി സ്വീകരിക്കുന്നതിന് വിരോധമില്ല എന്ന് രാജ്യത്ത് ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിം പണ്ഡിതന്മാർ ജനങ്ങളെ പഠിപ്പിച്ചപ്പോ ജമാഅത്തെ ഇസ്ലാമി അന്ന് കൊഞ്ഞനം കുത്തി. മൗദൂദി സാഹിബിന്റെ വാദം കടമെടുത്തുകൊണ്ട് അവർ പറഞ്ഞു, എന്ത്, ഇതൊന്നും നമുക്ക് ചേർന്ന പണിയല്ല,
ഇതൊക്കെ താവൂത്തല്ലേ? എന്നിട്ട് അവർ കളിയാക്കി. യൂസുഫ് നബിയുടെ ഈ സംഭവം നമ്മൾ തെളിവായിട്ട് ഉദ്ധരിച്ചപ്പോ ജമാഅത്തുകാരന്റെ പ്രബോധനം എഴുതിയ വരികൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. അതിനെ കളിയാക്കിയിട്ട് എന്താ എഴുതിയത്? ഭൗതിക ഭരണകൂടങ്ങൾക്ക് തുതിപാടുകയും അനിസ്ലാമികാധിപത്യത്തിൽ പങ്കുവച്ചാൻ ഫത്വകൾ ഇറക്കുകയും ചെയ്യുന്ന ചിലർ പരിശുദ്ധനായ ഒരു പ്രവാചകനെ തങ്ങളുടെ വിധാനത്തിലേക്ക് പിടിച്ചിറക്കാൻ പാടുപെടാറുണ്ട്. നിലവിലുള്ള അനിസ്ലാമിക വ്യവസ്ഥിതിയുടെ ഗുണഭോക്താക്കളായി കഴിഞ്ഞുകൂടാനുള്ള മോഹത്തിന് ആദർശത്തിന്റെ പരിവേഷമണിയിക്കാനുള്ള വ്യഗ്രതയിൽ തങ്ങൾ ആദരണീയനായ ഒരു പ്രവാചകന്റെ യശോധന്യമായ വ്യക്തിത്വത്തെ കളങ്കപ്പെടുത്തുകയാണെന്ന് അവരാലോചിക്കാറില്ല. നമ്മൾ യൂസുഫ് നബിനെ കളങ്കപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. നമുക്ക് അധികാരത്തിന്റെ ചക്കരക്കുടത്തിൽ കൈയിട്ട് വാരാളം തിരക്കൊണ്ട് യൂസുഫ് നബിനെ നമ്മൾ ആകെ എന്താക്കിപ്പോ കളങ്കപ്പെടുത്തി തീർന്നില്ല. അള്ളാഹുവിന്റെ പരമാധികാരം നിരാകരിക്കുകയും സ്വേച്ഛകളെ മാത്രം ആധാരമാക്കി വിധിവിലക്കുകൾ നിശ്ചയിക്കുകയും ചെയ്യുന്ന ഇന്നത്തെ ഭരണ സംവിധാനത്തിൽ പങ്കുവഹിക്കുന്ന വ്യക്തികളോട് മഹാനായ യൂസുഫ് നബിയെ അവരൂപമിക്കുന്നു. അനിസ്ലാമിക വ്യവസ്ഥിതിയിൽ ഭക്ഷ്യവകുപ്പ് ഭരിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹമെന്ന് വാദിക്കുകയും ചെയ്യുന്നു. നമ്മളെ പേരിലുള്ള ചാർജ് ഷീറ്റാണ്. എന്ത്? അനിസ്ലാമിക വ്യവസ്ഥിതിയിൽ യൂസുഫ് നബി ഭക്ഷ്യവകുപ്പ് ഭരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ വാദിക്കാണ്. വാസ്തവത്തിൽ അങ്ങനല്ല. പിന്നെന്താ പോയി പറഞ്ഞത്? ഈ ജമാഅത്തെ ഇസ്ലാമിക്കാര് വിവർത്തനം ചെയ്ത കർദാവിയുടെ പുസ്തകത്തിൽ തന്നെ വാചകം ഒന്നുകൂടെ വായിച്ചുതരാം. ഇപ്പൊ നിങ്ങൾ ഈ കേട്ട വാചകം ഒന്നുകൂടി കേൾക്കും. പ്രബോധന എഴുതിയതെന്താ? മഹാനായ യൂസുഫ് നബി അനിസ്ലാമിക വ്യവസ്ഥിതിയിൽ ഭക്ഷ്യവകുപ്പ് ഭരിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹമെന്ന് വാദിക്കുകയും ചെയ്യുന്നു. നമ്മൾ വാദിച്ചുണ്ടാക്കേണ്ട ഫലത്തിൽ അങ്ങനല്ല. എന്നാൽ അവർ തന്നെ വിവർത്തനം ചെയ്ത പുസ്തകത്തിന്റെ 184-ാം പേജിൽ നിങ്ങൾ കേട്ടു നോക്കൂ. ഒന്നും കൂടി അവർ വായിക്കാം. യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിലെ രാജാവിന്റെ കീഴിൽ ധനകാര്യ വകുപ്പ് ഏറ്റെടുത്തത് ഈ ഇനത്തിൽപ്പെടുന്നു. രാജാവും അദ്ദേഹത്തിന്റെ സമൂഹവും നിഷേധികളായിരുന്നു. എന്താ രണ്ടും തമ്മിൽ വ്യത്യാസം? ഏറ്റെടുത്തുന്നോ ഇല്ലാന്നോ നമ്മൾ പറയേണ്ടത്? ഇതാണ് ജമാഅത്തുകാരുടെ കാരണം മറിച്ച് ഒരിക്കൽ ചെയ്ത് പിന്നെ മറക്കേണ്ടി വരികയാണ്, അല്ലെങ്കിൽ മറക്കുകയാണ്. അതെന്താണ്? ഈ രൂപത്തിൽ കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു. മാത്രമല്ല മുൻഗാമികളായ പണ്ഡിതന്മാരൊക്കെ താഹൂത്തിന്റെ പാദസേവ ചെയ്യുന്ന സ്തുതിപാഠകരായതിനാലാണോ ഇവരൊക്കെ ഈ വിഷയം പറഞ്ഞത്? ആണോ? എങ്കിൽ നിങ്ങൾ നോക്കുക, ഭരണഘടന ഒന്നുകൂടി കേൾക്കി. നിങ്ങൾ ഇപ്പൊ ഈ സംഭവങ്ങൾ യൂസുഫിനെ ചരിത്രത്തിനൊക്കെ കേട്ടല്ലോ. ഇനി ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന ഞാൻ ആദ്യം നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത് നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഒന്നുകൂടി പുതുക്കി വായിക്കാം. എന്നിട്ട് ആ ഭരണഘടനയും ഇസ്ലാമും തമ്മിൽ യോജിക്കുമോ ഇല്ലേ എന്ന് നിങ്ങൾ വിലയിരുത്താം. സാധാരണക്കാർക്ക് ബുദ്ധിയുണ്ടല്ലോ. ജമാഅത്തുകാരെ ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ നമുക്ക് കഴിയില്ല. തെറ്റിദ്ധരിച്ചിട്ട് സലഫികളൊക്കെ രാഷ്ട്രീയ ചിർക്കിലാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് പാവം കുറെ ആൾക്കാർ ചിലപ്പോൾ ജമാഅത്തിലുണ്ടാകും അവിടെ ഇവിടെയൊക്കെ. അപ്പൊ ആ ആൾക്കാർക്കൊന്ന് ചിന്തിച്ചൂടെ? എന്താ നമ്മൾ വകുപ്പിൽ പറഞ്ഞത്? ഇനി അവർ ഭൂമിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്വയം ആധിപത്യം വാദിക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ തലവനോ പ്രസിഡന്റോ ഗവർണറോ മന്ത്രിയോ ജഡ്ജിയോ ആണെങ്കിൽ അവൻ ആ സ്ഥാനം രാജിവെക്കണം. അവൻ നിയമനിർമ്മാണ സഭയിലെ അംഗമാണെങ്കിൽ അതിൽ നിന്ന് രാജിവെക്കണം. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ ഖുർആനിനെയും നബിചര്യയെയും അടിസ്ഥാനവും പ്രമാണവുമായി സ്വീകരിക്കാത്ത യാതൊരു സമിതിക്കും ഇസ്ലാമിക ദൃഷ്ട്യ മനുഷ്യജീവിതത്തിലുള്ള നിയമങ്ങൾ നിർമ്മിക്കുവാനുള്ള അവകാശമില്ല. അത്തരം ഒരു സഭയുടെ മെമ്പർഷിപ്പ് സ്വീകരിക്കുക എന്നത് ഒരു മുസ്ലിമിന്റെ ജോലിയുമല്ല. ദൈവീകമല്ലാത്ത ഏതെങ്കിലും ഭരണവ്യവസ്ഥയിൽ താൻ വല്ല കുഞ്ചിക സ്ഥാനവും വഹിക്കുന്നവനോ അതിന്റെ നിയമനിർമ്മാണ സഭയിലെ അംഗമോ അതിന്റെ കോടതി വ്യവസ്ഥയും കീഴിൽ ന്യായാധിപസ്ഥാനത്ത് നിയമിക്കപ്പെട്ടവനോ ആണെങ്കിൽ ആ സ്ഥാനം കൈയൊഴിക്കുക. യൂസുഫ് നബി ചെയ്തത് കേട്ട് ശരിയാകുമല്ലേ? നമ്മളല്ലത് പറഞ്ഞത്. അനിസ്ലാമികമായ ഭരണകൂടത്തിന്റെ കീഴിൽ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു എന്ന് കർലാവി തന്നെ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി ഐക്യത്തിനെ വിവർത്തനം ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു പ്രവാചകനെ കളങ്കപ്പെടുത്താൻ വേണ്ടി നമുക്ക് അധികാരത്തിന്റെ ചക്കരക്കുടത്തിൽ കൈയിട്ട് വരാൻ വേണ്ടി പത്തുണ്ടാക്കിയതല്ല എന്നർത്ഥം. അപ്പൊ വിഷയം വളരെ വ്യക്തമാണ്. അപ്പൊ ഇത് പറഞ്ഞപ്പോ നിങ്ങൾ ശരി ശരി പഠിച്ചു വെച്ചോ. ഇത് പറഞ്ഞപ്പോ ജമാഅത്തുകാർ കുടുങ്ങിയല്ലോ. അപ്പൊ ഇനി അവർക്ക് എന്താ വേണ്ടത്? യൂസുഫ് നബി അലൈഹിസ്സലാം ഒരാളുടെ കീഴിലല്ലായിരുന്നു, സ്വതന്ത്ര ഭരണാധികാരിയ രാജാവിനെ ഇരുന്നു സ്ഥാപിക്കാം. അതാണല്ലോ ഇനിയിപ്പോ വേണ്ടത്. അതിനുവേണ്ടി അവരെന്ത് ചെയ്തു? ഖുർആനിൽ അവരായത്തിരുത്ത് കാണാൻ ഉദ്ധരിക്കുന്നത്, വിശുദ്ധ ഖുർആനിൽ കാണാം യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഒരു പ്രാർത്ഥന. അദ്ദേഹം പറയുകയാണ് അല്ലാഹുവിനോട്, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്‌വീലിൽ അഹാദീസ്
فاطر السماوات والارض انت ولي في الدنيا والاخره توفني مسلما والحقني بالصالحين. ആ പ്രാർത്ഥനയുടെ അർത്ഥമെന്താണെന്നോ, യൂസുഫ് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്, റബ്ബി എന്റെ രക്ഷിതാവേ, കഥയാത്തനീ തീർച്ചയായും നീ എനിക്ക് നൽകിയിട്ടുണ്ട്, മിനൽ മുൽക്കി അധികാരത്തിൽ നിന്ന് ചിലരെല്ലാം നൽകിയിട്ടുണ്ട്. റബ്ബി കഥയാത്തനീ മിനൽ മുൽക്കി, അള്ളാഹുവെ നീ എനിക്ക് അധികാരത്തിൽ നിന്ന് ചിലതെല്ലാം നൽകിയിട്ടുണ്ട് എന്നാ ഇത് അർത്ഥം. പക്ഷെ ജമാഅത്തുകാരെന്താ അർത്ഥം കൊടുത്തത്? എനിക്ക് ആധിപത്യം തന്നു. മിനൽ മുൽക്കി എന്ന് പറഞ്ഞാൽ മുഴുവൻ അധികാരം എന്നല്ല, അധികാരത്തിന്റെ മുഴുവൻ കൊടുക്കുന്നതിന് മിനൽ മുൽക്കി എന്ന് പ്രയോഗിക്കൂല, അധികാരത്തിൽ നിന്ന് ചിലതൊക്കെ. ആ പ്രയോഗത്തിന് അറബി ഭാഷയിൽ ആ മിൻ എന്നത് തബ്ഈലിന് വേണ്ടിയാണ്. തബ്ഈൽ എന്ന് പറഞ്ഞപ്പോ നിങ്ങളൊക്കെ ഖുർആൻ പഠിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കുമല്ലോ, ഞാൻ പറഞ്ഞുതരാം. ബഴവ് എന്താ ബഴവ് എന്ന് പറഞ്ഞാ, ബഴവ് എന്ന് പറഞ്ഞാൽ ചിലത് എന്നാണ്, പുല്ല് എന്ന് പറഞ്ഞാൽ മുഴുവൻ എന്നാണ്. അപ്പൊ ബഴവിനെ സൂചിപ്പിക്കുവാൻ വേണ്ടി അധികാരത്തിൽ നിന്ന് മുഴുവൻ കൊടുത്തിട്ടില്ല, തെബീലിനെ കുടിക്കുവാൻ വേണ്ടി ചിലതെല്ലാമാണ് കൊടുത്തത് എന്ന് സൂചിപ്പിക്കാനാണ് ആ മിൻ വന്നത്. അപ്പൊ ശരിക്കും അർത്ഥം എന്താ പറയേണ്ടത്? ആധിപത്യത്തിൽ നിന്ന് കുറെയെല്ലാം എനിക്ക് നൽകി എന്നാണ്, മുഴുവൻ നൽകിയിട്ടില്ല. ഉച്ചരിച്ചിട്ട് ജമാഅത്തുകാരൻ എഴുതുന്നു, എന്ത് ശരിക്കും പഠിച്ചു വെച്ചോ, യൂസുഫ് ഖജനാവ് സൂക്ഷിക്കുന്ന ഓഫീസറോ ധനകാര്യങ്ങൾക്കുള്ള ഉദ്യോഗസ്ഥനോ മറ്റൊരാളുടെ ആജ്ഞാനുവർത്തിയായ ഭക്ഷ്യമന്ത്രിയോ ആയിരുന്നുവെങ്കിൽ അതിനെ സംബന്ധിച്ച് എനിക്ക് ആധിപത്യം തന്നോവെന്ന് ഒരിക്കലും പറയുമായിരുന്നില്ല. ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നവരും അവകാശപ്പെടുന്നവരുമല്ലോ അള്ളാഹുവിന്റെ ദൂതന്മാർ. അപ്പൊ എന്തായി, യൂസഫിന് എനിക്ക് ആധിപത്യം തന്നു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ മുഴുവൻ ആധിപത്യം കൊടുത്തെങ്കിലല്ലേ പറയാ. ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ തട്ടിപ്പ് നടത്തിയതാണത്. അവിടെ മിൻ എന്നതിന്റെ അർത്ഥം അവിടെ പറയാതെയാണ് ജമാഅത്തുകാരതിന്റെ പരിഭാഷയിട്ടുള്ളത്. നിങ്ങളൊക്കെ മൗദൂദി സാഹിബിന്റെ തഫ്സീറിലും ജമാഅത്തെ ഇസ്ലാമിയുടെ ഖുർആൻ ഭാഷത്തിലും ഒക്കെ നമുക്ക് കാണാം, എനിക്ക് ആധിപത്യം തന്നു എന്നാ മലയാളത്തിൽ അർത്ഥം കൊടുത്തത്. നേരെ മറിച്ച് മുഹമ്മദ് അമാനി മൗലവി അടക്കമുള്ള മലയാളത്തിൽ പരിഭാഷ എഴുതിയ പരിഭാഷകളെ കൊടുത്തു നോക്കൂ നിങ്ങൾ, ആധിപത്യത്തിൽ നിന്ന് കുറയെല്ലാം അവർ കൊടുത്തു കാണാം. എന്താ ഇവർക്ക് ഇങ്ങനെ പറഞ്ഞാലേ അവരുടെ വാദം സ്ഥാപിക്കാൻ പറ്റുള്ളൂ, നമ്മൾക്ക് ഇങ്ങനെ പറഞ്ഞാലേ വാദം സ്ഥാപിക്കാൻ പറ്റുള്ളൂ എന്നതുകൊണ്ടല്ല ഇങ്ങനെ പറഞ്ഞത്. ഇതിനെന്തുകൊണ്ടാ? അവിടെ ഇന്ന് വന്നപ്പോ ഇതിന് അർത്ഥം വേണമല്ലോ, അങ്ങനെ ഒരു ഭാഷാ പ്രയോഗമുണ്ടെങ്കിൽ അതിന്റെ അർത്ഥ വ്യത്യാസം പറയണമല്ലോ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. അപ്പൊ ജമാഅത്തുകാരൻ ചെയ്തു, യൂസഫ് നബിക്ക് അവിടുത്തെ രാജാവിനെ ആയിരുന്നു, ഒരാളുടെയും കീഴിലായിരുന്നില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ആ ആയത്തൊന്ന് പിടിച്ചു നോക്കി. പക്ഷെ അതുകൊണ്ട് പൂർണ്ണമായി ശരിയാവുന്നില്ല. അപ്പൊ അവർ പറഞ്ഞുവെന്ന്, യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആരുടെയും സമ്മതമാരായതെ തന്നെ പിതാവിനെയും കുടുംബത്തെയും ഈജിപ്തിലേക്ക് ക്ഷണിച്ചു വരുത്തുകയും ഇഷ്ടമുള്ളയിടത്ത് താമസ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. അന്യരുടെ ആജ്ഞാനുവർത്തിയായ ആർക്കും ഇതൊന്നും സാധ്യമല്ല. മറ്റൊരാളുടെ കീഴിൽ ജീവിക്കുന്ന ഒരാൾക്ക് അതിന് കഴിയൂല എന്നാണ്. എന്തിന്? തന്റെ ഉമ്മാനും വാപ്പാനെയൊക്കെ ചെന്നാനിൽ നിന്നിങ്ങോട്ട് വരുത്തിയിട്ട് അവർക്ക് വേണ്ട രൂപത്തിലുള്ള സൗകര്യമൊക്കെ ചെയ്തു കൊടുത്ത് ഇവിടെ പുരണ്ടാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിന്റെ പരമാധികാരിക്ക് അതിന് കഴിയൂ. അതാണ് ഒരു വ്യാഖ്യാനം. എന്നാൽ വാസ്തവത്തിൽ യൂസഫ് നബി അലൈഹിസ്സലാം അവിടുത്തെ പരമാധികാരിയൊന്നും ആയിരുന്നില്ല. കാരണം എന്താണല്ലോ, തഫ്സീർ ഖുർത്തുബിയിൽ തന്നെ കാണാം, യാക്കൂബ് നബി അലൈഹിസ്സലാമും കുടുംബവും ഈജിപ്തിന്റെ സമീപത്തെത്തിയ വിവരം അറിഞ്ഞപ്പോ യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം രാജാവിനോട് പോയിട്ട് വിവരം പറഞ്ഞുകൊണ്ട് എന്റെ ഉമ്മയും ബാപ്പയൊക്കെ വരുന്നുണ്ട്, ഞാൻ അവരെ സ്വീകരിക്കാൻ പോയിക്കോട്ടെ. സമ്മതം ചോദിച്ചു ആരോട്? മെയിൻ രാജാവ് അവിടെ എന്തിനാർത്ഥം ലീഗാന്തിന സമ്മതം ചോദിക്കുന്നത്? രാജാവിനോട് പോയി സമ്മതം ചോദിച്ചു, രാജാവ് അനുവാദം കൊടുത്തു. മാത്രമല്ല രാജാവും പരിവാരങ്ങളും കൂടി തന്നെ ഈജിപ്തുകാരും കൂടി യാക്കൂബിനെ സ്വീകരിക്കാൻ വേണ്ടി പുറപ്പെടുകയും ചെയ്തു. രാജ്യത്തിന്റെ അതിർത്തിയിലേക്ക് ഞാൻ തസ്തിയിലേക്ക് വെക്കുന്നത്. അപ്പൊ അവിടെ മനസ്സിലായിടം തന്നെയാണ് പരമാധികാരിയായ രാജാവ് അവിടെ വേറുണ്ട്, അതിന്റെ കീഴിലുള്ള അധികാരമുള്ള ഒരു വകുപ്പ്. നീതിയോടുകൂടി ഭരണം നടത്തിയ മഹാനായ പ്രവാചകനായിരുന്നു യൂസഫ് നബി അലൈഹിസ്സലാം എന്ന് മനസ്സിലായി. ഇങ്ങനെ കുറേ വാദങ്ങൾ ജമാഅത്തുകാരത് മഹാനായ യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരാളുടെ കീഴിലല്ല, അദ്ദേഹം തന്നെയായിരുന്നു പരമാധികാരിയെ സ്ഥാപിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിലും ജമാഅത്തുകാരുടെ ഈ പുസ്തകമടക്കമുള്ള പല പുസ്തകങ്ങളിലും അവർ എഴുതിവെച്ചിട്ടുള്ള അനിസ്ലാമികമായ ഭരണകൂടത്തിൽ പങ്കാളിത്തം എന്നടക്കമുള്ള പ്രയോഗങ്ങൾ, അതുപോലെ തന്നെ അവിടുത്തെ രാജാവും നാട്ടുകാരും നിഷേധികളായിരുന്നു എന്നിട്ടും അവിടുത്തെ ധനകാര്യ വകുപ്പ് അവരുടെ കീഴിൽ അദ്ദേഹം ഭരിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള ഉദ്ധരണികൾ, ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾക്ക് ഈ നിലക്ക് ദുർവ്യാഖ്യാനത്തിന്മേൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പൊ വസ്തുത വളരെ വ്യക്തമായി എന്ന്
അനിസ്ലാമികമായ ദൈവേതരമായ ഒരു ഭരണകൂടത്തിന്റെ കീഴിൽ തനിക്ക് നീതിയോടുകൂടി ഭരണം നടത്തുവാൻ കഴിയുന്നൊരു വകുപ്പിൽ ഒരാൾ ചേരുന്നത് അയാൾക്ക് ശിർക്കോ ഹറാമോ അല്ല, അത് അനുവദനീയമാണ് എന്ന് യൂസഫ് നബിയുടെ ചരിത്രത്തിൽ നിന്ന് വ്യക്തമായി. അതുപോലെ തന്നെ ഏതാ മറ്റൊരു സംഭവം, നജ്ജാഷിയുടെ ചരിത്രം, അത് നമ്മൾ പഠിച്ചു വെക്കണം. ആരാണ് നജ്ജാഷി? മുസ്ലിമീങ്ങൾ ആദ്യമായിട്ട് ഹിജ്റ പോയ സ്ഥലം നിങ്ങൾക്കറിയില്ലേ? മക്കയിൽ നിന്ന് മുസ്ലിമീങ്ങൾക്ക് മുശ്രിക്കുകളുടെ പീഡനം സഹിക്കവയ്യാതായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സഹാബത്തിനോട്, നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോയിക്കോളൂ. ആദ്യമായി പറഞ്ഞ സ്ഥലം ഇന്ന് എത്യോപ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന, അന്ന് അബസീനിയ എന്നറിയപ്പെടുന്ന രാജ്യത്തേക്കാണ്. അവിടെ ഭരിച്ചിരുന്ന രാജാവിന്റെ പേരായിരുന്നു നേഗസ് അല്ലെങ്കിൽ നജ്ജാഷി. ആ നജ്ജാഷി രാജാവിന്റെ അടുത്തേക്ക് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ പറഞ്ഞയച്ചു. ആ രാജാവിനെക്കുറിച്ച്, ആ രാജാവ് നടത്തിയിരുന്ന ഭരണത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം. അയാളെങ്ങനെ ഭരണം നടത്തിയിരുന്നു? അയാൾ മുസ്ലിമായിരുന്നോ? ഈ സഹാബിമാർ ആ രാജ്യത്തേക്ക് ഹിജ്റ പോകുന്ന അവസരത്തിൽ ഈ രാജ്യത്തുള്ള എത്യോപ്യയിലെ ഭരണകൂടം ഇസ്ലാമികമാണോ അതോ ഇവരുടെ ഭാഷയിൽ ത്വാഗൂത്താണോ? ജമാഅത്തെ ഇസ്ലാമിയുടെ മരണപ്പെട്ടുപോയ അമീർ കെസി അബ്ദുള്ള മൗലവി അദ്ദേഹം തന്റെ അവസാന കാലത്ത് എഴുതിയ ഒരു പുസ്തകത്തിൽ കാണാം ഇതിനെക്കുറിച്ച് പറയുന്നു. ശരിക്കും ശ്രദ്ധിച്ചോ, എന്താ പറയുന്നത്? മക്കയിൽ മുസ്ലിംകൾക്ക് കുറൈശികളുടെ ഉപദ്രവം അസഹ്യമായി തീർന്നപ്പോൾ തിരുമേനി അവരെ ഹബിഷയിലേക്ക് നാട് വിട്ടുപോകാൻ ഉപദേശിച്ചു. നീതിമാനായ രാജാവാണ് അവിടെ ഭരിക്കുന്നത്, അവിടെ ജനം ഉപദ്രവിക്കപ്പെടുകയില്ല എന്ന് തിരുമേനി അവരെ ധരിപ്പിക്കുകയും ചെയ്തു. എന്താ പറഞ്ഞത്? എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ അബസീനിയയിലേക്ക് പോയിക്കോളൂ. നീതിമാനായ ഒരു രാജാവാണ് അവിടെ ഭരിക്കുന്നത്, അവിടെ ജനം ഉപദ്രവിക്കപ്പെടുകയില്ല എന്ന് റസൂലുള്ള അവരെ ധരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ മുസ്ലിം മുഹാജിറുകളെ അതിഥികളായി അംഗീകരിച്ച് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുവാൻ നജ്ജാഷി രാജാവിനോട് ആവശ്യപ്പെടുകയുമുണ്ടായി. അങ്ങനെ ജഅഫർ ഇബ്നു അബീ താലിബിന്റെ നേതൃത്വത്തിൽ അവരങ്ങോട്ട് ഹിജ്റ പോയി. അവിടെ ഹിജ്റ പോയപ്പോ നമ്മളെന്ത് മനസ്സിലാക്കണം? ആ രാജ്യത്ത് പോയിട്ട് നിങ്ങൾ താവൂത്തിന്റെ ഭരണകൂടാണ്, നിങ്ങളെ അട്ടിമറിക്കാനാണ് ഞങ്ങൾ ഇവിടെ വന്നത് എന്നാണോ പറഞ്ഞത്? ഈ രാജ്യത്ത് ഞങ്ങൾ മുസ്ലിമീങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഭൗതികമായ കാഴ്ചപ്പാട്, ഞങ്ങൾക്ക് ഈ ഭൗതിക ലോകത്ത് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം അമുസ്ലിം ഭരണകൂടത്തെ തച്ച് തകർത്ത് അവിടെ ഇസ്ലാമിന്റെ ഹുക്കൂമത്തേയിലായി സ്ഥാപിക്കലാണ്. അതുകൊണ്ട് ഇറങ്ങണം ഭരണകൂടത്തില്ലെന്ന്, അതിനാ ഞങ്ങൾ വന്നത് എന്ന് പോയിട്ട് ഇപ്പളവുണ്ടാക്കുകയാണോ ജഅഫർ റളിയല്ലാഹു അൻഹു സഹാബികളും ചെയ്തത്? അതല്ല, മറിച്ചാണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, അവിടെ നീതിമാനായ ഭരണാധികാരിയാണ്. എന്താ നീതിമാനായ ഭരണാധികാരി? എന്നാ ഖുർആനും ഹദീസും അനുസരിച്ച് ഭരിക്കുന്ന രാജാവാ അവിടെ ഉള്ളത് അങ്ങോട്ട് വൈക്കോണാണോ പറഞ്ഞത്? അല്ല, ഉറപ്പാണല്ലോ. അവിടെ അമുസ്ലിമായ രാജാവാണ്, അയാൾ നീതിമാനാണ്, അയാളെടുത്ത് നിങ്ങൾ പോയിട്ട് അഭയം തേടിക്കോന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നോക്കണം, ഇതൊക്കെ കേസി എന്നെ പറയുന്നു, നോക്കണം. എന്നിട്ട് പറയാണ്, അല്പം കഴിഞ്ഞപ്പോൾ രാജാവ് മുസ്ലിമായതും പ്രജകൾ കൂട്ടാക്കാതിരുന്നതും അങ്ങനെ മുസ്ലിം രാജാവ് അമുസ്ലിം പ്രജകളെ ഭരിച്ചു പോന്നതുമെല്ലാം ഇവിടെ പ്രസക്തമായ പല പാഠങ്ങളും നമുക്ക് നൽകുന്നുണ്ട്. നോക്കണം നിങ്ങൾ, തിരുമേനി കേസി തന്നെ പറയാണ്, രാജാവ് മുസ്ലിമായിരുന്നില്ല എന്ന കാര്യം മുസ്ലിംകൾക്ക് അഭയം ചോദിക്കുന്നതിനോ അവരെ അങ്ങോട്ട് അയക്കുന്നതിനോ തിരുമേനിക്ക് തടസ്സമായില്ല എന്നതും രാജാവിനെ നീതിമാനെന്ന് വിശേഷിപ്പിച്ചതും ശ്രദ്ധേയമാണ്. കേസി പറയുന്നത് ഇതിലൊക്കെ നമുക്ക് ഒരുപാട് പാഠം തീർന്ന് പറയുന്നു. കേസി ആരാ? കേസി ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ. ഒരുപാട് കാര്യങ്ങൾ ഇതിനെതിരെ എഴുതി വെച്ച ആ പണ്ഡിതൻ അവസാനം എഴുതിയത് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം പണ്ടത്തെ തീവ്രവാദങ്ങളിൽ നിന്നൊക്കെ ഉള്ളൊരു തൗബയായിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്. പണ്ട് അദ്ദേഹത്തെ പോലെയുള്ള ആളുകളൊക്കെ എഴുതി വെച്ചതിൽ നിന്നുള്ളൊരു ഖേദപ്രകടനമായിരിക്കും എന്ന് തോന്നിപ്പോകുന്ന നിലക്കാണ് അവസാന കാലത്ത് എഴുതി വെച്ച ആ പുസ്തകമുള്ളത്. ഇരേമറിച്ച് നജ്ജാഷിയുടെ നാട്ടിൽ പോയ മുസ്ലിമീങ്ങൾ താഹൂത്തി ഭരണം പെയ്തെറിയാനും ഹുക്കൂമത്തേയിലായി സ്ഥാപിക്കുവാനും ശ്രമിച്ചുവെന്ന് കേസി പോലും പറയുന്നില്ല. മാത്രവുമല്ല, ഇസ്ലാം സ്വീകരിച്ചു എന്നാണ് പിന്നീട് നജ്ജാഷി. ഈ രാജാവ് ഇസ്ലാം സ്വീകരിച്ചു, പക്ഷെ ആ നാട്ടുകാരോ? ആരും ഇസ്ലാം സ്വീകരിച്ചില്ല. അങ്ങനെ മുസ്ലിമായ ഈ നജ്ജാഷി അനിസ്ലാമിക ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കഴിച്ചുകൂട്ടുകയും ചെയ്തു. ജമാഅത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കുഞ്ചികസ്ഥാനത്ത് കഴിച്ചുകൂട്ടുകയും ചെയ്തു. അനിസ്ലാമിക ഭരണകൂടത്തിന്റെ കുഞ്ചികസ്ഥാനത്ത് തന്നെ നജ്ജാഷി കഴിച്ചുകൂട്ടി. ജമാഅത്തിന്റെ ഭരണഘടനയുടെ 6-ാം വകുപ്പ് പ്രകാരം ജമാഅത്തുകാരാകാനുള്ള യോഗ്യത നജ്ജാഷിക്കില്ല. ജമാഅത്തിന്റെ മെമ്പർഷിപ്പിനുള്ള യോഗ്യത നജ്ജാഷിക്ക് ഏതായാലും ഇല്ല. കാരണം എന്താ? ഭരണഘടന ഒന്നുകൂടി കേട്ടോളിയും, ആ ഭരണഘടനയിലെ ആ ഭാഗം ഒന്നുകൂടി കേട്ടോളിയും. ഇനി അവർ എന്താണ് പറഞ്ഞത്? ദൈവീകമല്ലാത്ത ഏതെങ്കിലും ഭരണവ്യവസ്ഥയിൽ താൻ വല്ല കുഞ്ചികസ്ഥാനവും വഹിക്കുന്നവനോ
അതിന്റെ നിയമനിർമ്മാണ സഭയിലെ അംഗമോ അതിന്റെ കോടതി വ്യവസ്ഥയിൻ കീഴിൽ ന്യായാധിപസ്ഥാനത്ത് നിയമിക്കപ്പെട്ടവനോ ആണെങ്കിൽ ആ സ്ഥാനം കൈയൊഴിക്കണം. ജമായത്തിന്റെ മെമ്പറാകാനുള്ള യോഗ്യതയാണാ പറഞ്ഞത്? നജ്ജാശിക്കേന് യോഗ്യതണ്ടോ? ജമായത്തെ ഇസ്ലാമിയുടെ മെമ്പറാകാൻ യോഗ്യതണ്ടോ? കാരണം എന്താ? നജ്ജാശി മുസ്ലിമായതിന്റെ ശേഷവും ആ രാജ്യത്തുള്ള അനിസ്ലാമിക ഭരണകൂടത്തിന്റെ തലവനായി തന്നെ നജ്ജാശി രാജ്യം ഭരിച്ചു. പക്ഷേ ജമായത്തെ ഇസ്ലാമിയുടെ മെമ്പറാകാൻ യോഗ്യതയില്ലെങ്കിലും ഇസ്ലാമിക സൊസൈറ്റിയിലെ മെമ്പർഷിപ്പ് കൊടുക്കാൻ റസൂലുള്ളക്ക് മടിയുണ്ടായിട്ടില്ല. കാരണം എന്താ? ഈ നജ്ജാശി മരിച്ചപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി മറഞ്ഞ മയ്യത്ത് നിസ്കരിച്ചു. മുസ്ലിമായി ഉറപ്പല്ലേ? ഈ നജ്ജാശിക്ക് വേണ്ടി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് നിസ്കരിച്ചു. കാരണം എന്താ? ആ രാജ്യത്ത് ആ കർമ്മം നിർവഹിക്കാൻ ആരുമില്ല. അപ്പൊ മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ആ മുസ്ലിമായ നജ്ജാശിക്ക് വേണ്ടി ആ രാജ്യത്ത് ആ ഫർളുക്ക് ഇപ്പൊ നിർവഹിക്കാൻ ആരുമില്ല. അതുകൊണ്ട് ആ മയ്യത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് വെച്ച് മയ്യത്ത് നിസ്കരിച്ചു. അതുകൊണ്ട് എല്ലാ മറഞ്ഞ മയ്യത്തിനും നിസ്കരിക്കാൻ കിട്ടൂല. ഒരിടത്ത് വെച്ച് നമസ്കാരം നടന്ന മയ്യത്തിന് വേണ്ടി റസൂലുള്ള മറ്റൊരു രാജ്യത്ത് വെച്ച് നിസ്കരിച്ചിട്ടില്ല. എന്നാൽ ഒരു രാജ്യത്തെ വെച്ച് ആ കർമ്മം ആരും ചെയ്യാത്തത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നിർവഹിച്ചത്. എങ്ങനെയാ നബി നജ്ജാശി മരിച്ച വിവരറിഞ്ഞത്? അതും കൂടി സാന്ദർഭികമായിട്ട് മനസ്സിലാക്കി വെച്ചോ. നജ്ജാശി മരിച്ചു എന്നുള്ള വിവരം റസൂലുള്ള മദീനത്ത് എങ്ങനെ അറിഞ്ഞു? അത് അള്ള വഹി കൊടുത്തു. നബിയെ, ഇതാ നജ്ജാശി മരിച്ചിരിക്കുന്നു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ വിളിച്ചു കൂട്ടിയിട്ട് പറയുന്നു, ഇതാ നിങ്ങളുടെ സഹോദരൻ ആ രാജ്യത്തെ വെച്ച് മരണപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ജനാസ നിസ്കരിക്കണം എന്ന് പറയുകയും സഹാബിമാരെയും കൂട്ടിയിട്ട് മുസല്ലയിലേക്ക് പുറപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ജനാസക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തെ നിസ്കരിച്ചു. അപ്പൊ ഒരു സ്ഥലത്ത് മയ്യത്ത് നിസ്കാരം നടന്ന മയ്യത്തിനല്ല നബി നിസ്കരിച്ചതെന്ന് മനസ്സിലാക്കുക. അവിടെ ആരും ചെയ്യാല്ലാത്തോണ്ട് നബി ഇവിടെ ചെയ്തു. അവരൊക്കെ സംഭവം മറഞ്ഞ മയ്യത്തിന് വേണ്ടി റസൂലുള്ള നിസ്കരിച്ച സംഭവമുള്ളൂ. അപ്പൊ നമ്മൾ അതിൽ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കുന്നത്, ഒരു വെടിക്ക് രണ്ട് വെട്ടി എന്ന് പറഞ്ഞ മാതിരി സാന്ദർഭികമായിട്ട് പറയണല്ലോ. അതെന്താ? അപ്പൊ നബിക്ക് ഇങ്ങനെ എല്ലാ ദൂരത്തിൽ നടക്കുന്ന കാര്യവും മരണമൊക്കെ നബിക്ക് അറിയാൻ കഴിയോ? ഇനി മദീനത്തല്ലേ, എത്രയോ കാലങ്ങൾക്കപ്പുറമല്ലേ ഈ അബ്സീനിയ എന്ന് പറയുന്ന രാജ്യം. അവിടെ നടന്ന മരണം റസൂലുള്ള അറിഞ്ഞത് നബിക്ക് എല്ലാ മറന്ന കാര്യവും അറിയാനുള്ള കഴിവുണ്ടായിട്ടാണെന്നാ ചിലർ പറയുന്നത്. അത് ശരിയല്ല കൂട്ടരെ. എല്ലാ അറിയാനുള്ള കഴിവ് നബിക്കില്ല. അള്ളാഹു അറിയിച്ചു കൊടുത്താൽ അറിയും. അത് എത്ര ദൂരെ നടന്നതാണെങ്കിലും അറിയും. ഈ മരിച്ചതിന്റെ ശേഷം പരലോകത്തുള്ള കാര്യമാണെങ്കിലും അറിയും. അത് അള്ള അറിയിച്ചു കൊടുത്താൽ. അറിയിച്ചു കൊടുത്തിട്ടില്ലെങ്കിലോ തൊട്ട രാജ്യത്ത് നടന്ന കാര്യം പോലും റസൂലുള്ള അറിയാതെയും പോകും. അതിനൊരു സംഭവമാണ് സഹോദരങ്ങളെ ശരിക്കും മനസ്സിലാക്കി വെക്കണം. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ കാലങ്ങൾക്കപ്പുറമുള്ള നജ്ജാശി മരിച്ചപ്പോ വഹീലൂടെ അറിഞ്ഞ റസൂലുള്ള തന്റെ മദീനത്തൊരു മരണം നടന്നപ്പോൾ ആ മരണം നടന്നതോ സഹാബിമാര് കുളിപ്പിച്ചതോ കഫൻ ചെയ്തതോ നിസ്കരിച്ച് കബറൊരുക്കിയിട്ട് മറമാടിയതോ റസൂലുള്ള അറിഞ്ഞില്ല. അതേതാ സംഭവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മദീനത്തെ പള്ളി അടിച്ചുവാരിയിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, റളിയല്ലാഹു അൻഹ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ പോകുമ്പോൾ അവരെ വൃത്തിയാക്കാൻ വന്നു കാണുന്നില്ല. ഉടനെ റസൂലുള്ള ചോദിക്കുന്നു, അവരെവിടെ പോയി? സഹാബിമാര് പറയുന്നു, നബിയേ, അവർ ഇന്നലെ രാത്രി മരണപ്പെട്ടു നബിയേ. ഇത് ദൂരത്തെ വിഷയമല്ല പറയുന്നത്, മദീനത്തെ പള്ളിയുടെ സംഭവമാണ് പറയുന്നത്. നബിയേ, അവർ ഇന്നലെ രാത്രി മരണപ്പെട്ടുപോയി. അതുകൊണ്ട് നിങ്ങൾ എന്നെ എന്തുകൊണ്ട് അറിയിച്ചില്ല എന്ന് റസൂലുള്ള ചോദിക്കുകയാണ് അവരോട്. സഹാബിമാര് പറയുന്നു, നബിയേ, രാത്രിയിലായതുകൊണ്ട് നിങ്ങൾ ക്ഷീണിതനായി ഉറങ്ങിയേക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് നിങ്ങളെ അറിയിക്കാതെ ഞങ്ങളത് കൈകാര്യം ചെയ്തു. ഞങ്ങൾ അവരെ ബക്കിയവിടെ കൊണ്ടുപോയിട്ട് മറമാടിയിരിക്കുന്നു നബിയേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞപ്പോ അവരോട് പരിഭവിക്കുകയാണ് ചെയ്യുന്നത്, നിങ്ങൾ എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? ആകട്ടെ, നടന്നതെല്ലാം നടന്നല്ലോ, ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് പ്രയോജനമില്ലല്ലോ. പക്ഷേ അവരുടെ കബറെവിടെയാണെന്ന് എനിക്കൊന്ന് കാണിച്ചു തരുമോ? അപ്പൊ എവിടെയാ മറമാടിയെന്ന് എനിക്ക് അറിഞ്ഞതാകാം. അല്ലെങ്കിൽ എന്താ പറയാ, ആ അത് മനസ്സിലാക്കി ഞാൻ അറിഞ്ഞിരുന്നു. നിങ്ങൾ ഇന്നോട്ടല്ലേ കബർ കുത്തിയത്, അവിടെ അല്ലേ കൊണ്ട് മറമാടിയിട്ടുള്ളത്, അതൊക്കെ എനിക്കറിയാം. അങ്ങനെയല്ലേ, ഏജിന്നോടത്തുന്നല്ലേ വരുന്നേ, അന്റെ അയലോകത്ത് കണറാ ഭാഗത്തല്ലേ, പടിഞ്ഞാട്ടിൽ തെങ്ങിങ്ങനെ താങ്ങി നിൽക്കുന്നില്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ടല്ലേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച വിവരം സഹാബത്ത് പറയുമ്പോഴാണ് അറിയുന്നത്. എവിടെയാണ് കബറൊരുക്കിയത് എന്നും അറിയുന്നില്ല. സഹാബിമാര് പോയി ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു, ഇതാണ് അവരുടെ കബർ നബിയേ എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കബറുകളിൽ നിന്നുകൊണ്ട് അവർക്ക് ജനാസ നമസ്കാരം നിർവഹിച്ചു. അപ്പൊ റസൂലുള്ള മയ്യത്ത് കാണുകയും മുമ്പിലില്ലാതെ നിസ്കരിച്ച രണ്ടാമത്തെ സംഭവമാണത്.
അതും ഖബറിന്റെ സമീപത്താണ്. ഇന്നലെ മരണപ്പെട്ട മയ്യത്തിന് വേണ്ടി റസൂലുള്ള ഇന്ന് ഒരിടത്ത് വെച്ച് അവിടെ വെച്ച് സഹാബത്ത് നിസ്കാരം നിർവഹിച്ചിട്ടുണ്ടെങ്കിലും ഖബറിന്റെ സമീപത്ത് എത്താൻ നമുക്ക് കഴിയുകയാണെങ്കിൽ നമുക്ക് നിസ്കരിക്കാമെന്ന മസ്അല അതിൽ നിന്നും ലഭിക്കുന്നു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ രണ്ട് സംഭവം നോക്കി നിങ്ങൾ. എത്രയോ ദൂരത്ത് നടന്ന നജ്ജാശിയുടെ മരണം നബി അറിഞ്ഞിട്ട് സഹാബിമാരെ വിവരറിയിച്ചു. ഈ മൂക്കിന്റെ മുമ്പിൽ നടന്ന മരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ല അറിഞ്ഞില്ല. സഹാബിമാരോട് ചോദിച്ചപ്പോഴാണ് അറിയുന്നത്. എന്തിനാ നമ്മൾ പറഞ്ഞ് ഇതറിയാത്തത് കൊണ്ട് നബിക്ക് മറിഞ്ഞ കാര്യമൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് നബിനെ കൊച്ചാക്കാനാണോ? അല്ല, അതൊരിക്കലും ഒരു മുസ്ലിം ചെയ്യൂല. ഇതറിയാത്തതുകൊണ്ട് നബിക്ക് ഒന്നും അറിയില്ല എന്നർത്ഥമുണ്ടോ? ഇല്ല, ഇതറിഞ്ഞില്ല. കാരണം എന്താ? ഇതല്ല അറിയിച്ചോടിച്ചില്ല, അതറിഞ്ഞു. അതുകൊണ്ട് നബിക്ക് എല്ലാം അറിയുമെന്ന് പറയണോ നമ്മൾ? അതും വേണ്ട. അതറിഞ്ഞു, അതല്ല വഴി അറിയിച്ചു കൊടുത്തു. അതുകൊണ്ട് റസൂലുള്ളാഹി വല്ല കുറവുണ്ടോ? ഒന്നുമില്ല. അള്ളാഹുവിന്റെ റസൂലി അള്ളാഹു തആല എന്താണോ അറിയിച്ചു കൊടുത്തത് അതറിയുന്നു. അറിയിച്ചു കൊടുക്കാത്തത് റസൂൽ വക്കും അറിയാൻ വകുപ്പില്ല. അപ്പൊ സഹോദരങ്ങളെ ആകട്ടെ, നമ്മുടെ വിഷയത്തിലേക്ക് വരിക. ഈ നജ്ജാശിക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്തിന് തിരിച്ചു എന്ന് വന്നാ പിന്നെ അദ്ദേഹം യഥാർത്ഥ മുസ്ലിം തന്നെയല്ലേ? ജമാഅത്തുകാരന്റെ ഭാഷയിൽ അവരുടെ ഭരണഘടനയിലെ 6-ാം വകുപ്പ് പ്രകാരം ജമാഅത്തെ ഇസ്ലാമിയുടെ മെമ്പർഷിപ്പ് കിട്ടാൻ ഒരു യോഗ്യനല്ലെങ്കിലും മുത്ത് മുസ്തഫായുടെ ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് കൊടുക്കാൻ ഒരു പ്രശ്നമുള്ള ആളല്ല. അപ്പൊ മനസ്സിലാക്കിക്കോ, ഇസ്ലാം എന്ന് വേറെയാണ്, ജമാഅത്തെ ഇസ്ലാമി ഒന്ന് വേറെയാണ്. അതായത് മനസ്സിലായി. ഇതൊക്കെ പറയുമ്പോൾ ഇവര് പറയുന്നത് ഞങ്ങളതിന് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങളങ്ങനെ പറഞ്ഞു, ഞങ്ങളങ്ങനെ ഭരണകൂടത്തിലൊന്നും സ്വീകരിക്കാൻ പറ്റൂല, അവർ ജോലിയും സ്വീകരിക്കാൻ പാടില്ല എന്നൊക്കെ ഞങ്ങൾ പറയുകയാണെങ്കിൽ ഒഴിവാകാൻ വേണ്ടി ഞങ്ങൾ പറയുക ചെയ്തിട്ടില്ലല്ലോ. നിങ്ങൾക്കൂ ഹിമായത്തെ ഇസ്ലാമിയുടെ ഇതിന്റെ സ്ഥാപകനാണല്ലോ അബുല്ലാ മൗദൂരി. മുപ്പരി ഇന്ത്യ രാജ്യത്ത് ചേർന്ന 1-ാമത്തെ സമ്മേളനത്തിൽ 1945 ഏപ്രിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, പൊതുവെ സാഹിബ് പ്രസംഗിക്കണം കേട്ടോളൂ, അസത്യപൂജകരും അധർമ്മികളും അസാൻമാർഗികളുമായ, ശരിക്കും ശ്രദ്ധിച്ചോളാം, ഞാനിതൊക്കെ ഞാൻ എന്റെ ഭാഷയിൽ ഞാൻ ലളിതാക്കി പറയും. ഇതിപ്പോ നിങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ തന്നെ മനസ്സിലാവുള്ളൂ. കാരണം കുറച്ച് കടിക്കാൻ പറ്റാത്ത വാക്കുകളൊക്കെ ഉപയോഗിക്കാം. കാരണം ഞങ്ങൾക്ക് അതിനൊക്കെ അറിവുണ്ട്, ഞങ്ങൾക്ക് അതിന് അറിവില്ലാത്തതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കളിയാക്കലുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയ സാഹിത്യം ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞതുപോലെ, അമ്മേ കുക്കുടം ധാന്യം ഭുജിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉമ്മ ഓടി വരൂല, അമ്മ പോയി നെല്ല് നിന്നു എന്ന് പറഞ്ഞാൽ ഉമ്മ ഓടി വരും. ഇതാണ് രണ്ട് സാഹിത്യം തമ്മിൽ വ്യത്യാസം. നമ്മൾ ജനങ്ങൾക്ക് ആരോടാ സംസാരിക്കുന്നതെങ്കിൽ അവർക്ക് തിരിയാവുന്ന ലളിതമായത് നമ്മൾ പ്രയോഗിക്കാം. അത് കേൾക്കാൻ കുറച്ച് ഭംഗി കുറവാണെങ്കിൽ മറ്റത് കുക്കുടം ധാന്യം ഭുജിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ കുക്കുടം വന്നാൽ കോഴിയാണ്, ധാന്യം വന്നാൽ നെല്ലാണ്, അല്ലെങ്കിൽ മണിയാണ്, ഭുജിക്കുന്നു എന്നാൽ തിന്നുന്നു എന്നാണ്. വളർച്ചിട്ടില്ലാതെ പറഞ്ഞൂടെ, എന്നാ കോഴി നല്ലതെന്ന് പറഞ്ഞാൽ മനസ്സിലായി. അപ്പൊ അതാണ് ശൈലി വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വിഷയം ശ്രദ്ധിച്ചിരിക്കാം. ഇതിനൊക്കെ മലയാളം വായിച്ചാൽ തന്നെ ട്രാൻസ്ലേഷൻ കൊടുക്കേണ്ട അവസ്ഥയുള്ളതെന്ന് ഞാൻ പറയുന്നത്. അപ്പം ഒരു സാഹിബിന്റെ പ്രസംഗം കേട്ടോളൂ. അസത്യപൂജകരും അധർമ്മികളും അസാന്മാർഗികളുമായ ആളുകളുടെ നേതൃത്വത്തിലും ആധിപത്യത്തിലും ചലിക്കുന്ന ജീവിത വ്യവസ്ഥയും ദൈവധിക്കാരികളുടെ കരത്തിൽ വന്നിട്ടുള്ള ഐഹിക വ്യവഹാരങ്ങളുടെ നിയന്ത്രണ കടിഞ്ഞാണും മാറ്റി ചിന്താപരവും കർമ്മപരവുമായ നേതൃത്വം സജ്ജനങ്ങളായ സത്യവിശ്വാസികളുടെ ഹസ്തത്തിൽ അർപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്നു. എന്താ പറഞ്ഞേ, മനസ്സിലായില്ലേ? അതല്ലേ ഇതിന്റെ പ്രത്യേകത. ആകപ്പാട് എന്ത് പറഞ്ഞപ്പോൾ ഓരോന്നോരോന്ന് മായന വെക്കണം, ഓരോന്നോരോന്ന് മായന വെക്കണം. വാസ്തവത്തിൽ പറഞ്ഞ എന്താറിയോ, അനിസ്ലാമികമായ ആൾക്കാരുടെ കയ്യിൽ നിന്ന് എല്ലാ അധികാരം തിരിച്ചു വാങ്ങിച്ച് സത്യവിശ്വാസികളുടെ കയ്യിൽ ഏൽപ്പിക്കണം. അതാണ് നമ്മൾ ഡ്യൂട്ടിയും ചുരുക്കം. നിങ്ങളിങ്ങനെ കേസറ്റ് നോക്കുമ്പോൾ ഓരോന്നോരോന്ന് ഇങ്ങനെ മായന എഴുതി പഠിച്ചാൽ സമയം മനസ്സിലാവും. ഇനി നോക്കൂ, നിങ്ങൾ മൗദൂദി പറയണം, നമ്മുടെ സമരത്തിന്റെ അന്തിമോദ്ദേശം നേതൃത്വത്തെ മാറ്റുകയാണ്. ആ നമ്മുടെ സമരത്തിന്റെ ജിഹാദിന്റെ അന്തിമോദ്ദേശം എന്താണ്? നേതൃത്വത്തെ പിടിച്ച് താഴെ തുടരണം. അതായത് ദുനിയാവിൽ നമുക്ക് എത്തിച്ചേരേണ്ട പരമലക്ഷ്യം അധർമ്മകാരികളുടെയും അസാന്മാർഗികളുടെയും നേതൃത്വം അവസാനിപ്പിച്ച് ഒരു ഉത്തമ നേതൃവ്യവസ്ഥ സ്ഥാപിക്കുക. ഈ ഉദ്ദേശാർത്ഥം നടത്തുന്ന പോരാട്ടത്തെയാണ് ഇഹത്തിലും പരത്തിലും വിജയം പ്രാപിക്കാനുള്ള ഏക ലക്ഷ്യമായി നാം കാണുന്നത്. ഇഹത്തിലും പരത്തിലും ദുനിയാവല്ല ആഖിറ, ഹസനത്ത് കിട്ടാനുള്ള ഏക ലക്ഷ്യം എന്താണ്? എന്താ ലക്ഷ്യം? ഭരണകൂടത്തെ സാക്ഷി തകർത്തി അവിടെ ഹുക്കുമത്തെ ഇലാഹി സ്ഥാപിക്കുക. ഈ വക തീവ്രവാദം കൊണ്ടുവന്നിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി, ഇവരുടെ ഈ സന്തതികൾ തന്നെയാണ് ലോകത്തൊക്കെയുള്ള ഈ എല്ലാ തീവ്രവാദികളും. ഇവരൊക്കെ ഒരു അച്ഛാണ്, സയ്യിദ് കുത്തുബ്, അതുപോലെ തന്നെ മുഹമ്മദ് കുത്തുബ്, ഹസനുൽ ബന്ന, മൗദൂദ് സാഹിബ്, അങ്ങനെ പല ആൾക്കാരുണ്ട് ഇറാനിലെ ഖുമൈനി. ഇവരൊക്കെ ഏതാണ്ട് ഒരേ തോൽ പക്ഷികളൊക്കെ ഇൻഷാള്ളാ നമുക്ക് മറ്റു വിഷയങ്ങൾ വരുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഇത് പാര് പറഞ്ഞതറിയോ, അബുല്ലാല എന്നുള്ള പേരിൽ ഒരു പുസ്തകമുണ്ട് ജമാഅത്തിന്റെ, തന്നെ ടീം മുഹമ്മദ് സാഹിബ് എഴുതിയതാണ്, അതിലെടുത്തതാണ്. മാത്രമല്ല ഇത് ഇങ്ങനെ ആവേശം അങ്ങനെ തലക്കി കയറിയിട്ടേ പല സഹോദരന്മാരും ജോലിയൊക്കെ രാജിവെച്ചു. ജോലിയൊക്കെ രാജിവെച്ചു.
അപ്പൊ അതിങ്ങനെ ജോലി രാജിവെച്ചു എന്ന് പറയുമ്പോ ഇവര് പറയാം, എന്നാ അങ്ങനത്തെ ആൾക്കാരെ ഹാജരാക്കുന്ന മുജാഹിദുകളെ, ഞങ്ങൾ അവർക്ക് പെൻഷൻ കൊടുത്തോളാം. അരി ഒരു ഷൂറാ മെമ്പറുടെ ഒരഭിപ്രായം എന്ത്, നമ്മൾ പറഞ്ഞു ഞങ്ങൾ ആൾക്കാരൊക്കെ ഈ ആയത്തോ ഹദീസൊക്കെ കേട്ടുങ്ങാണ്ട് ആവേശം കൊണ്ടുള്ള ജോലിയൊക്കെ രാജിവെച്ചു, ഇപ്പൊ അയച്ച കേറിച്ചിരിക്കുന്നു. കേരളത്തിൽ നമ്മളൊക്കെ നാടുകളിൽ പരിചയമുണ്ട്, നമുക്ക് എത്രയോ ആൾക്കാർ രാജിവെച്ചിട്ടുണ്ട്, ജമാഅത്തിന്റെ ജോലിയൊക്കെ രാജിവെച്ചിട്ട്. ഇപ്പൊ ഇന്ന് അവർ പറയുന്നത് നമ്മൾ അന്ന് ഈ വാക്ക് കേൾക്കാർ അന്ന് ആ ജോലി കിട്ടിക്കണമെങ്കിൽ പെൻഷനെങ്കിലും കൊണ്ട് ജീവിക്കായിരുന്നു പോലെ. അരപ്പൊരായത്തോരിട്ട് ഖുറാനും ഹദീസിനും എതിരാന്ന് പറഞ്ഞു കണ്ടിട്ട് തലക്ക് കഴിച്ചിട്ട് ജമാഅത്ത് സായിച്ചോ കടിച്ചാ പൊട്ടാത്തതും വായിച്ചിട്ട് ഇങ്ങനെ നടന്നിട്ട് ഇവരെല്ലാത്തിനും ഉദ്യോഗം രാജിവെച്ചു. അപ്പൊ ഇവര് പറയുന്നത് നാളെ കൊണ്ടുവരും ഞങ്ങൾ അവരെ പുനരധിവേശിപ്പിച്ചോളാം. കൂട്ടർ പറയുന്നു എന്നാ നിങ്ങൾ കേട്ടോ, ഇവര് ഈ മൗദൂദി സാഹിബിന്റെ മുമ്പിൽ വെച്ച് തന്നെ ആ കാലഘട്ടത്തിൽ തന്നെ ജോലി രാജിവെച്ച രണ്ടാൾക്കാരെ പേര് സഹിതം ടി മുഹമ്മദ് സാഹിബ് അബുല്ലായ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇനിയിപ്പോ നമ്മൾ പറഞ്ഞത് പറയണ്ടല്ലോ, ജോലി രാജിവെച്ച രണ്ടാൾക്കാരെ ആ ചരിത്രം ഒന്ന് കേട്ടോളൂ. ടി മുഹമ്മദ് സാഹിബ് എന്ന് പറഞ്ഞാൽ ജമാഅത്തിന്റെ ആളാണ്, ഇവര് മരിച്ചോയി. ഏതോ ആകട്ടെ, ജമാഅത്തിന്റെ ടി മുഹമ്മദ് സാഹിബ് അബുല്ലായ എന്ന പേരിലുള്ള പുസ്തകത്തിൽ പറയുന്നു രാജിവെച്ച രണ്ടാൾക്കാർ. ഒന്ന് മിയാൻ തുഫൈൽ അഹമ്മദ്, ഒരാൾ വീ എന്താ എഴുതിയത്, അയാൾ പറയുന്നു മിയാൻ തുഫൈൽ അഹമ്മദ് തന്നെ അയാളുടെ ഓർമ്മ പുതുക്കുകയാണ്. ഈമാൻ പുതുക്കൽ ചടങ്ങ് ആരംഭിച്ച് അഞ്ചോ ആറോ സാക്ഷ്യമൊഴിക്ക് ശേഷം പാർട്ടിയിൽ ചേരാൻ മിയാൻ തുഫൈലും പേര് കൊടുത്തു. അബുല്ലായ ഓർമ്മകളിൽ എഴുതുകയാണ്. എന്താ പറയുന്നത്, ഈമാൻ പുതുക്കൽ ചടങ്ങ് ആ മൗദൂദ് സാഹിബ് മെമ്പർഷിപ്പ് കൊടുക്കുമ്പോൾ ഒരു ഷഹാദത്ത് കരിമയിലുള്ള പരിപാടി. കാരണം ഇതുവരെയുള്ളതൊക്കെ അനുസ്ലാമികാണ്, ഇതൊക്കെ വെറുതെ താഹൂത്തിനെ സേവിച്ച ആൾക്കാരൊക്കെ ശിർക്കിലും കുഫ്രിലും പെട്ടതാ. ഇനിയൊക്കെ ഒന്ന് കെലിമ എഴുതി ഒന്ന് ജമാഅത്തിന്റെ മെമ്പറൊക്കെ ഉണ്ട്. അങ്ങനെ മൂപ്പർ ഈമാൻ പുതുക്കൽ ചടങ്ങാണ്, ആ ചടങ്ങ് ആരംഭിച്ച് അഞ്ചോ ആറോ ആൾക്കാർ ചൊല്ലിയിട്ടുണ്ടാവും കെലിമ. അപ്പൊ ഏഴാമതായിട്ട് പാർട്ടിയിൽ ചേരാൻ പേര് കൊടുത്ത ആളാരാണ്, മിയാൻ തുഫൈൽ. ഇത്തരുണത്തിൽ അദ്ദേഹത്തിന്റെ അഭിഭാഷക ജോലി ആക്ഷേപത്തിന് പാത്രമായി. അപ്പൊ അയാൾ ഈ മെമ്പർഷിപ്പ് എടുക്കുന്ന സമയത്ത് ഇയാൾ വക്കീൽ പണിയാണ്. അപ്പൊ അത് ആക്ഷേപത്തിന് പാത്രമായി. ജീവിത രീതി മാറ്റാൻ ശ്രമിക്കുമെന്ന് മിയാൻ തുഫൈൽ ഉറപ്പുകൊടുത്തു. മൗദൂദിനോട് പറഞ്ഞു, ഞാൻ എന്റെ ഇതുവരെയുള്ള ജീവിത ജോലികളൊക്കെ മാറ്റി ഉറപ്പുകൊടുത്തു. പരീക്ഷണാർത്ഥം ആറുമാസത്തേക്ക് തൽക്കാലം അദ്ദേഹത്തെ മെമ്പറാക്കി. പരീക്ഷണാർത്ഥം ഒരു പിരീഡ് കൊടുത്തു, പരീക്ഷണാർത്ഥം ജോലി രാജ്യക്കൊല്ലം ഉറപ്പിച്ചിട്ടേ ശരിക്കുള്ള മെമ്പർഷിപ്പ് കൊടുക്കുള്ളൂ. ഇപ്പൊ ഒരു കാർ റുക്കിനാക്കി, ജമാഅത്തിന്റെ ഭാഷയിൽ കാർ റുക്കിന് വേറെ ഭാഷയാണ് കേട്ടോ, ഞാൻ പറയുന്നതാണ് കാർ റുക്കിന്, ഫുൾ റുക്കിനായിട്ടില്ല, കാർ റുക്കിന് ഒരാറുമാസത്തേക്കാക്കി. അങ്ങനെ ജമാഅത്തിന്റെ ബോർഡിൽ കാണാൻ മുത്തഫിക്ക് കാർക്കൂന്, അതുപോലെ തന്നെ പല തസ്തികകളുണ്ട്. ഏറ്റവും വലിയ മെമ്പർഷിപ്പ് പോളിറ്റി ബ്യൂറോയുടെ സമാനമായതാണ് മെമ്പർഷിപ്പ്, അതുകൊണ്ട് അത് കിട്ടുന്ന ആൾക്കാർ വളരെ കുറവേ ഉണ്ടാവുള്ളൂ. കേരളത്തിലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ യഥാർത്ഥ മെമ്പർമാർ ആകുന്ന ആൾക്കാർക്കുണ്ട് പോളിറ്റി ബ്യൂറോയിൽ അംഗത്വം കൊടുക്കുക. ഈ പോളിറ്റി ബ്യൂറോയിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റർ എത്ര ഉണ്ടെന്ന് അന്വേഷിച്ചുകൊണ്ട് വളരെ കുറവേ ഉണ്ടാവുള്ളൂ. എന്നതുപോലെയാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് അനുഭാവികൾ കുറേ ഉണ്ടാവും, പക്ഷേ ശരിയായ ഫുൾ റുക്കിനായിട്ട് രേഖപ്പെടുത്തപ്പെട്ട മെമ്പർമാർ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അത്തരത്തിലുള്ള ആൾക്കാർക്ക് മാത്രം വായിക്കാനുള്ള പുസ്തകമൊക്കെ ഉണ്ടവർക്ക്, അതൊക്കെ വേറെ വിഷയമാണ്. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി 27 വർഷം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് ജമാഅത്തിന്. ആ പുസ്തകം റുക്കിനുകൾക്ക് മാത്രം വായിക്കാനുള്ള, കാർ റുക്കിനൊന്നും വായിക്കാൻ പറ്റില്ല, അങ്ങനെയുണ്ട് ഇസ്ലാമിലൊന്നും. അപ്പൊ അവർക്ക് ചെറിയ മെമ്പർമാർക്കൊന്നും വായിക്കാൻ ദഹിക്കൂലതയിൽ പൊട്ടിത്തെറി ഉണ്ടാവും ചിലപ്പോ. അങ്ങനെ ഇദ്ദേഹം ചെയ്തു, അബുല്ലായാണ് അങ്ങനെ നിർദ്ദേശിച്ചത്. അബുല്ലാല മൗദൂദ് തന്നെ പറഞ്ഞത് ഒരു ആറ് മാസത്തേക്ക് ഇപ്പൊ തൽക്കാലം നിങ്ങൾക്ക് മെമ്പർഷിപ്പ് തരാം, നോക്കട്ടെ നിങ്ങളുടെ ജീവിത രീതിയൊക്കെ എങ്ങനെയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനാവുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇതൊക്കെ ടി മുഹമ്മദ് സാഹിബിന്റെ അബുല്ലാല എന്നുള്ള പുസ്തകത്തിലുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകനാവുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. മിയാൻ തുഫൈൽ പ്രതിജ്ഞയെടുത്തു, ജമാഅത്തിന്റെ മെമ്പറായി കഴിഞ്ഞു, ഇനി ഹലാലായ ആഹാരമാർഗം അന്വേഷിക്കണം, അഭിഭാഷക വൃത്തി ഉപേക്ഷിക്കണം. ഇതാകട്ടെ ആകട്ടത്തിൽ ദുഷ്കരമായിരുന്നതാനും, പക്ഷേ പ്രേമം അതിരുകവിയുമ്പോൾ ആപത്തങ്കത്തിൽ സ്ഥാനമില്ല. മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സുഹൃവലയങ്ങളെല്ലാം എതിർത്തിട്ടും വക്കീൽ പണി അദ്ദേഹം പരിത്യജിച്ചു. ലക്ഷ്യത്തെ ചൊല്ലി 4 വർഷത്തോളം തൊഴിലില്ലാ ദുഃഖം അദ്ദേഹം അനുഭവിച്ചു. അങ്ങനെ ജോലിയൊക്കെ രാജിവെച്ച് 4 വർഷം തൊഴിലില്ലാ ദുഃഖം അദ്ദേഹം അനുഭവിച്ചു. അപ്പൊ രാജിവെച്ച ഒരാളുടെ പേരായി. ഇനി പറയുന്നു ചൗധരി അലി മുഹമ്മദ് ഖാൻ, രണ്ടാമത്തെ ആൾ ചൗധരി അലി മുഹമ്മദ് ഖാൻ. മുപ്പര് പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അന്നേ 1944 ചൗധരി തന്റെ ഉദ്യോഗം വലിച്ചെറിഞ്ഞു, ജമാഅത്തെ ഇസ്ലാമിയിൽ അംഗത്വം സ്വീകരിച്ചു. സ്നേഹിതന്മാർ ജോലി ഉപേക്ഷിക്കരുത്, വേഗം പ്രമോഷൻ കിട്ടുമെന്നൊക്കെ പറഞ്ഞു നോക്കി, ഫലിച്ചില്ല. സത്യസമര കാഹളം ശ്രവണപുടത്തിൽ മുഴങ്ങുന്നതായി അദ്ദേഹത്തിന് തോന്നി. സത്യഭടന്മാരുടെ വ്യൂഹത്തിൽ അദ്ദേഹം ഭാഗവാക്കാവുകയും ചെയ്തു. അനന്തരം അദ്ദേഹം ഒരു സാധാരണ ഹോട്ടൽ തുറന്നു, അതിൽ പാചകവൃത്തി അദ്ദേഹം തന്നെയാണ് ചെയ്തിരുന്നത്. അബുല്ലായ പുസ്തകം ഈ ആൾക്കാരൊക്കെ ഇവരൊക്കെ പണ്ട് മരിച്ചു പോയി എന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മളെ ഷൂറാ മെമ്പർ എന്ന് പറയുന്നത്. ആരെങ്കിലും രാജിവെച്ചവരുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരാൻ, ഞങ്ങൾ പെൻഷൻ കൊടുത്തോളാം എന്ന് പറയുന്നത്. ഒരു പാരങ്ങൾ കബർന്ന് നീച്ച് കൊണ്ടുവരാൻ പറ്റുമോ? ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാർ കേരളത്തിന്റെ പല ജില്ലകളിലുണ്ട്.
പല ജില്ലകളിലുള്ള ആൾക്കാർ അഭിപ്രായം പറയുന്നവര് സർട്ടിഫിക്കറ്റ് നേടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഈ രൂപത്തിൽ ഒരുപാട് പണ്ടത്തെ ബലിയാടുകളുണ്ട് ഈ വിഷയത്തിൽ. ജമാഅത്തും മൗദൂദിയൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ജമാഅത്തുകാർ വിചാരിക്കാണ്. പക്ഷേ പഴയകാല മൗദൂദിയൻ സാഹിത്യങ്ങളിലെ വരികളൊക്കെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ജമാഅത്തുകാർക്ക് ഇതൊന്നും നിഷേധിക്കാൻ കഴിയൂല. ഇപ്പൊ ജമാഅത്തുകാർക്ക് സത്യത്തിലേക്ക് വാസ്തവത്തിൽ ഇപ്പൊ എന്നാ ഒരു അടുത്ത് വരുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, എന്തൊക്കെ ഉദ്യോഗങ്ങളാണ് ഗവൺമെന്റ് ഉദ്യോഗങ്ങൾ? ഇപ്പൊ ഞാനിത് സ്കൂൾ അനുവദിച്ചില്ലാന്ന് പറഞ്ഞിട്ടില്ലേ? ഇപ്പൊ ജമാഅത്തുകാർക്ക് പരാതി, താഹൂത്ത് ഞങ്ങൾക്കൊന്നും തരില്ല എന്നാ പറയുന്നത്. പണ്ട് ഒരു തന്നതൊക്കെ തീർന്നി എറിഞ്ഞിട്ട് ഇപ്പൊ പറയും ഞാൻ തന്നെ താഹൂത്തെ തരാത്ത്. ബിഎഡ് കോളേജ് മറ്റൊരു കങ്ങീരിച്ച് മറ്റോടത്ത് മറ്റൊരുക്ക് കൊടുക്കുന്നത് ഇവിടെ കൊടുക്കുന്നു. ഞങ്ങൾക്ക് സ്കൂളും ഇല്ല കോളേജും ഇല്ല ഒന്നുമില്ല. നിങ്ങൾ പണ്ടാ പറഞ്ഞിട്ടല്ലേ, പണ്ടേതൊക്കെ ചുരുക്കാണ് അറാമാണതൊക്കെ അനിസ്ലാമിക താഹൂത്തിന്റെ പങ്കുവെച്ചലാണെന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറിയില്ലേ? മാത്രല്ല നിങ്ങൾ നോക്കൂ, ഇവര് പറയണത് മൂപ്പര് പറയണേ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ശൂറാ മെമ്പർ പറയണത് സാധാരണ സർക്കാർ ജോലികൾ സ്വീകരിക്കുന്നതില്ലെന്ന്. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി അംഗങ്ങളെപ്പോലും ഒരിക്കലും വിലക്കിയിട്ടില്ല. തന്നെയുമല്ല ജമാഅത്ത് നിർദ്ദേശം സ്വീകരിച്ച് സർക്കാർ ജോലി രാജിവെച്ചും സർട്ടിഫിക്കറ്റ് ചീന്തിയെറിഞ്ഞും ജീവിക്കാൻ വകയില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഹാജരാക്കുക, അവരെയെല്ലാം പുനരധിവസിപ്പിക്കാൻ ജമാഅത്ത് സന്നദ്ധമാണ്. അങ്ങനെ ബടായി വിടുന്നത് എന്നിട്ട് ഈ കാണിച്ചേരി ഞങ്ങളത് ചെയ്യാറില്ല. ഞങ്ങൾ ആർക്കും ഒരു എതിരും പറഞ്ഞില്ല. സർക്കാരിന്റെ കീഴിൽ ഒരു ജോലിയും സ്വീകരിക്കുന്നതിന് ഞങ്ങൾ എതിര് നിന്നിട്ടില്ല എന്നല്ലേ ഇപ്പൊ പറഞ്ഞത്. എന്നാ നിങ്ങൾ കേട്ടോ, ഇയാൾ തന്നെ എഴുതിയത് ലേഖനം നിങ്ങൾ നോക്കൂ. പ്രബോധനം എന്താണ് പറയുന്നത്? അനിസ്ലാമികമായ ഭരണവ്യവസ്ഥയുടെ ഒരു വകുപ്പും മറ്റൊരു വകുപ്പും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലെന്നത് പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ്. ഇന്ന ജോലി ഇതില്ല. സർക്കാരിന്റെ ജോലി അനിസ്ലാമിക ഭരണവ്യവസ്ഥയുടെ ഒരു വകുപ്പും മറ്റൊരു വകുപ്പും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്നത് പ്രത്യേകം ഓർമ്മിക്കണം. ഏത് വകുപ്പ് ചേർന്നാലും തെറ്റുന്നേ. പ്രത്യക്ഷത്തിൽ പരിശുദ്ധമായും ദോഷരഹിതമായും കാണപ്പെടുന്ന വകുപ്പുകൾ തന്നെയും മ്ലേച്ഛവും ദോഷകരവുമായ വകുപ്പുകളെ പോലെ തന്നെ മലീമസമായിട്ടുള്ളതാണ്. നോക്കണം. അപ്പോ ജമാഅത്തെ ഇസ്ലാമി അവരോട് ഈ കാര്യങ്ങളൊക്കെ ഇന്നൊക്കെ വിട്ടു നിൽക്കണം എന്ന് ജനങ്ങളോട് പണ്ടേ പറഞ്ഞതാണ്. ഇപ്പൊ അതൊക്കെ ജനങ്ങൾക്കിടയിൽ പറയാൻ കൊള്ളില്ല എന്ന് വന്നപ്പോ ഞങ്ങളാരും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. നോക്കൂ, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വാദം ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ തകർത്ത് തരിപ്പണമാക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിമീങ്ങളുടെ സ്ഥിതി? ഭരണകൂടമായിട്ട് ഒന്നിനും സഹകരിച്ചുകൂടാ, ഒരു മേഖലയിലേക്കും പോയിക്കൂടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി എന്തായിരിക്കും? ഒരു എം പിയോ ഒരു എം എൽ എയോ ഒരു അധ്യാപകനോ ഒരു കോളേജ് ലെക്ചറോ ഒരു മന്ത്രിയോ ഒരു എഞ്ചിനീയറോ ഒരു ജഡ്ജിയോ പേരിലെങ്കിലും മുസ്ലിമായിട്ട് ഈ രംഗങ്ങളിൽ നിന്ന് കാണാൻ നമുക്ക് കഴിയോ? ഇന്ന് മുസ്ലിമീങ്ങൾ പലതും നേടിയെടുക്കുന്നു. എന്താ, പാർലമെന്റിലും അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും ഒരു ശബ്ദമുള്ളത് കൊണ്ടാണ് മുസ്ലിമീങ്ങൾക്ക് ശരിയത്ത് പ്രശ്നം വന്നു. ഒരുമിച്ച് നിന്ന് അധികാരി വർഗത്തോട് പടവരുതാൻ സാധിച്ചത് അല്പമെങ്കിലും നമുക്കൊക്കെ ഏതെങ്കിലും വിഷയത്തിൽ മുസ്ലിമീങ്ങളുടെ പേരിലെങ്കിലും ആളുകൾ അവിടെ ഉണ്ടായതുകൊണ്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ജമാഅത്തുകാർ പറഞ്ഞ ഫസ്വീം കെട്ടുങ്ങാണ്ട് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ മാറി നിന്നിരുന്നുവെങ്കിൽ ഇവിടെയുള്ള ഒരൊറ്റ സർക്കാർ ജോലിയിൽ മുസ്ലിമീങ്ങൾ ഉണ്ടാകുമോ? സാധനം മറ്റുള്ളവർ വിഴുങ്ങൂലേ? ഈ രാജ്യത്തിന് നാറ്റിപ്പായിക്കുമായിരുന്നില്ലേ? അപ്പൊ ജമാഅത്തുകാർ ചെയ്ത സേവനാണ്, അവരുടെ സേവനത്തെ മുന്നിർത്തിയിട്ട് ആളുകളെങ്ങാനും ആ വഴിക്ക് പോയിരുന്നുവെങ്കിൽ ഇന്ത്യ രാജ്യത്തുനിന്ന് മുസ്ലിമീങ്ങളുടെ അധപ്പതനവും കണ്ണുനീരും കണ്ടവരുണ്ടാകും. ഇത്രയെങ്കിലും ആധിപത്യമൊക്കെ ഉണ്ടായിട്ട് പോലും മുസ്ലിമീങ്ങൾക്ക് പീഡിപ്പിക്കപ്പെടുകയാണ്. എന്തായിരിക്കും അതുകൂടി ഇല്ലാതിരുന്നൊരു അവസ്ഥയാണ്. ഇതൊക്കെ ചുരുക്കാ ഹറാമാ ഖുർആനെതിരാന്ന് പറഞ്ഞിട്ട് മാറി നിന്നിരുന്നുവെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അപ്പോ കാലല്ലാതെ ഓരോന്ന് ഫത്വ പറഞ്ഞു. അപ്പൊ അതൊക്കെ മോശമായി അവർക്കെന്നെ തോന്നി. അത് തോന്നിയപ്പോ എന്ത് ചെയ്യാണ്? ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു നോക്കുകയാണ്. പക്ഷേ ഇവരുടെ സാഹിത്യങ്ങളിലൊക്കെ അത് പറഞ്ഞു എന്ന് വരുത്തി തീർക്കാവുന്ന എത്രയോ തെളിവുകളുണ്ട്. ചിലതൊക്കെ മാത്രമേ ഞാൻ വായിച്ചിട്ടുള്ളൂ. ഏത് വകുപ്പിലും കൈകാര്യം ചെയ്യാതെ വിട്ടു നിൽക്കണം എന്ന് തന്നെയാണ് ജമാഅത്തിന്റെ വാദം. നോക്കൂ, നിങ്ങൾ ഒരു വരി കൂടെ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. എന്താണ് അവർ പറഞ്ഞത്? ജമാഅത്തെ ഇസ്ലാമി ജോലി സ്വീകരിക്കുന്നതിനെ കുറിച്ച് അവർ പറഞ്ഞത് നിങ്ങൾ നോക്കൂ. നാട്ടിൽ നിലനിൽക്കുന്ന ദൈവീക പരമാധികാരം നിരാകരിക്കുന്ന ഭരണകൂടം താഹൂത്തായതിനാലും അതിൽ നിന്നകന്നു നിൽക്കാൻ വിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്തതിനാലും, കണ്ടോ, പാർട്ടി പോളിസി എന്തല്ല, ഖുർആൻ ആഹ്വാനം ചെയ്തതിനാലും അതിനെ ചലിപ്പിക്കുകയും താങ്ങി നിർത്തുകയും ചെയ്യുന്ന വകുപ്പുകളിൽ നിന്നകന്നു നിൽക്കണമെന്ന് ജമാഅത്ത് പ്രസിദ്ധീകരണങ്ങൾ ആവശ്യപ്പെട്ടിരുന്നതായി കാണാം. അതെന്നല്ലേ ജമാഅത്തിന്റെ ഭക്തവാദം പറഞ്ഞത്? അതിനൊക്കെ ഖുർആനെതിരായതുകൊണ്ട് ജമാഅത്തുകാർ അതിന് മാറി നിൽക്കണം, ജമാഅത്ത് പ്രസിദ്ധീകരണം ആവശ്യപ്പെട്ടിരുന്നു എന്ന്
ജമാഅത്തുകാര് ഇസ്ലാമി വിമർശകരും എന്ന പുസ്തകത്തിൽ പോലും ഷൂറാ മെമ്പർക്ക് സമ്മതിക്കേണ്ടി വന്നു. ഞങ്ങൾ അങ്ങനെ പണ്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അതൊക്കെ മോശം തോന്നിയോ? നല്ലത്. പക്ഷെ വീണ്ടും മാപ്പിള തെങ്ങുമ്പോഴേ കൂണാലും കാല് നേരെ തന്നെ പറഞ്ഞ മാതിരി ആയ പൊടിയും കട്ടിയിട്ട് നീക്കാതെ ഞാൻ വീണ്ടൊന്നുമില്ല എന്ന രൂപത്തിൽ അഭ്യാസം കഴിക്കുമ്പോഴാണ് നമുക്ക് ഈ വിഷമം. തെറ്റ് മനുഷ്യനെല്ലാവർക്കും പറ്റൂലേ? മനുഷ്യനല്ലേ, തെറ്റ് പറ്റിയാലേ തിരിച്ചിങ്ങോട് നല്ല നിലക്ക് മുസ്ലിമീങ്ങളുടെ മുഖ്യധാരി നിൽക്കും പോരുക. എന്നിട്ട് ഇപ്പോഴും അടി ചണ്ടക്ക് പണം ആരായിരിക്കും തരണമാതിരി ഇപ്പോഴും സരിഫിയുടെ നേരെ കൊത്ത്. നിങ്ങളൊക്കെ രാഷ്ട്രീയ ശരിക്കാണ്. ഞങ്ങളോ? ഞങ്ങൾ ശരിയായ ഇസ്ലാമികമായ പാർട്ടിയാണ്. ഈ വക എല്ലാം പറഞ്ഞിട്ട് അവസാനം പിന്നെ നമ്മളെ നേരെ തന്നെയാണ് അവർ ഈ രൂപത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്ത്? ജമാഅത്തെ ഇസ്ലാമിക്ക് അനിസ്ലാമികമായ ഭരണകൂടങ്ങളോടുള്ള കാഴ്ചപ്പാടും മുസ്ലിമീങ്ങൾക്കുള്ള കാഴ്ചപ്പാടും തമ്മിൽ വളരെ അന്തരമുണ്ട്. ആ അഭിപ്രായ വ്യത്യാസത്തിന്റെയും കൂടി പേരിലാണ് ജമാഅത്തും മറ്റുള്ളവരും മാറി നിൽക്കുന്നത്. അതല്ലാതെ സൗന്ദര്യപ്പണക്കവും പടലപ്പണക്കവും ഒന്നുമല്ല. കാര്യമുണ്ടായി തന്നെയാണ് ഇതൊക്കെ വേറെ മാറി നിൽക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് സത്യത്തെ സത്യമായി മനസ്സിലാക്കുക. ഇനിയും വേറെയും ചില വസ്തുതകൾ വ്യത്യാസങ്ങളുണ്ട്. അതൊക്കെ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന നിലക്ക് ഇൻഷാ അല്ലാഹ് അവതരിപ്പിക്കും. സർവശക്തനായ അല്ലാഹു ദീനിന്റെ വിഷയത്തിൽ ഇസ്ലാമികമായി അല്ലാഹുവിന്റെ ഖുർആനിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്തിനെയും അത് നമുക്ക് മനസ്സിലാക്കി തന്ന സഹാബാ കിറാമിന്റേതായ ആ മാർഗരീതിയെയും അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ദീനിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ഇഖ്ലാസും തഖ്വയോടുകൂടി മുന്നോട്ട് പോകുവാനും സർവശക്തനായ നാഥൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഏത് വിഷയങ്ങളിലും തെറ്റിദ്ധരിച്ചിട്ടുള്ള ആളുകൾ സത്യത്തിന്റേതായ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനും ചിന്തിക്കുവാനും സത്യപാതയിലേക്ക് മടങ്ങി ഒന്നിച്ചു നീങ്ങുവാനും സർവശക്തൻ എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജോലികളിലും നമ്മുടെ പ്രവൃത്തികളിലും അല്ലാഹു ഖൈറും ബർക്കത്തും ചൊരിയുമാറാകട്ടെ. മനസ്സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനോടുകൂടിയുള്ള മരണം സർവശക്തൻ നമുക്കെല്ലാം വിധിക്കുമാറാകട്ടെ. നല്ലവരോടൊപ്പം നാളെ പരലോകത്ത് ചേരാൻ സർവശക്തൻ നമുക്കെല്ലാം ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം തവഫ്നാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.